الرجيم. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. فرشد قرآن البين الله عز وجل. من عادى لي وليا فقد آذنته بالحرب شفيعنا رسول الله. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. فاق النبيين في خلق وفي خلق ولم يدانه في علم ولا اكرم. مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. وعلم أمة سيدنا ومولانا محمد أبي بندرايا شيخنا زين العلماء أستاذ ورغل إنادين دي خطيب أستاذ مجد پندي دنمار نكيتردك മഖാം ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെ മജ്‌ലിസ് നമുക്ക് സ്വർഗത്തിൽ സന്തോഷത്തോടെ പോകാനുള്ള കാരണമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്, മനുഷ്യരാണ്. അടിമകൾ ഒരുപാടുണ്ട്. അതിലേറ്റവും അല്ലാഹു ആദരവ് നൽകിയ, ബഹുമാനം നൽകിയ വിഭാഗമാണ് മനുഷ്യ വിഭാഗം. ആ മനുഷ്യ വിഭാഗമാകുന്ന നമുക്ക് അല്ലാഹു നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് അവനിലേക്ക് അടുക്കാനാണ്, ജഗനിയന്താവായ റബ്ബിലേക്ക് മടങ്ങാനാണ്, അവനിക്ക് ആരാധനകൾ അർപ്പിക്കാനാണ്, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനാണ്, അവൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ്. ആ പടച്ച റബ്ബാകുന്ന അല്ലാഹു മനുഷ്യരാകുന്ന നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എത്രയാണ് റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, എത്രയാണ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. ഈ നാട്ടിലുള്ള പ്രായമുള്ള വയസ്സുള്ള പ്രിയപ്പെട്ട ബാപ്പമാർ, നല്ല ചുറുചുറുക്കുള്ള നല്ല ബാല്യക്കാർ, ഈ നാട്ടിലുള്ള നല്ല ഉമ്മമാർ, ഈ നാട്ടിലുള്ള നല്ല ബാല്യക്കാരുത്തികൾ ആലോചിക്കുക. റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരു പ്രഭാഷകന് പ്രസംഗിച്ചു തീർക്കാൻ കഴിയില്ല, ഒരു ചിന്തകന് ചിന്തിച്ചു തീർക്കാൻ കഴിയില്ല, ഒരു എഴുത്തുകാരന് എഴുതി തീർക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അങ്ങനെയാണ്, അതിന് എണ്ണമില്ല, അതിന് അറ്റങ്ങളില്ല, അതിന് അവസാനങ്ങളില്ല. എത്ര തന്നു, അൽഹംദുലില്ലാ. നമുക്ക് താമസിക്കാനുള്ള വീട് തന്നു, അൽഹംദുലില്ലാ. എന്തൊരു സന്തോഷമാണ്. ജീവിതത്തിൽ നമുക്ക് മനസ്സിന് സമാധാനമുള്ള ഉമ്മയെ തന്നു. ഇതാരാണ് തന്നത്? അല്ലാഹുവല്ലേ. നമുക്ക് അല്ലാഹു ബാപ്പയെ തന്നു. നമുക്ക് അല്ലാഹു സന്തോഷമാകുന്ന രീതിയിൽ യുവത്വത്തിന്റെ തുളുമ്പുന്ന സമയത്ത് ജീവിതത്തിന്റെ പങ്കാളിയായി നമുക്ക് ഭാര്യമാരെ തന്നു. ശേഷം നമ്മുടെ മനസ്സിന് കുളിർമയാകുന്ന രീതിയിലും മക്കളെ തന്നു. യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ, നല്ല നല്ല ഷോപ്പുകൾ, നല്ല നല്ല തോട്ടങ്ങൾ, നല്ല നല്ല സാമ്പത്തികമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്. വിശക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം. ഇന്ന് ഞാൻ ഒരാളെ വീട്ടിലേക്ക് പോയി ഭക്ഷണത്തിന് വേണ്ടി. അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഐറ്റമുകൾ, ഏതൊക്കെ ഐറ്റമുള്ള ഡിന്നറുകളാണ് അവിടെ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം ഏകദേശം തളർന്നതായി കണ്ടപ്പോ മനസ്സിന് വേദനയായി. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. ഇവിടെ പള്ളിയിൽ നിസ്കരിക്കുന്ന
സമയത്ത് കുഴഞ്ഞു വീണതാണെന്ന് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫാഅ് നൽകട്ടെ. എന്തൊക്കെ ഭക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് ആ ഭക്ഷണങ്ങൾ തന്നു. നമുക്ക് ദാഹിക്കുമ്പോ കുടിക്കാനുള്ള വെള്ളങ്ങൾ തന്നു. നമുക്ക് വയറ് നിറഞ്ഞ് ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോ അതിനുള്ള സംവിധാനം തന്നു. നമുക്ക് വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞ് ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് ചിന്തിക്കുമ്പോ അതിനുള്ള സംവിധാനങ്ങൾ തന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു ചെയ്തു തന്ന ഓരോരോ നിഅമത്തുകൾ, ഓരോരോ അനുഗ്രഹങ്ങൾ അതെത്രയാണ്. അത് പറഞ്ഞാൽ ആർക്കും മതിയാകുകയില്ല. മഹാനായ രാജാക്കളിൽ പ്രഗത്ഭനായ ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന വലിയ രാജപ്രമുഖൻ, ആ രാജപ്രമുഖന്റെ മുമ്പിലേക്ക് ഒരാള് പോയിട്ട് ചോദിച്ചു ഇതാ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. ഈ ബോട്ടിൽ വെള്ളത്തിന് ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിന് എത്ര വിലയാണ്? രാജാവ് വലിയ കോടിയാധിപതിയാണ്, വലിയ മില്യാധിപതിയാണ്, രാജ്യം മുഴുവൻ അടക്കി ഭരിക്കുന്ന ആളാണ്. എല്ലാ സർവ സ്വത്തുക്കളും അദ്ദേഹത്തിന്റെ കൈകളിലാണ്. അദ്ദേഹം അതിനൊരു നെവർ മൈൻഡ് ചെയ്തു, അതിനൊന്നും യാതൊരു വിലയുമില്ല. അപ്പോഴാണ് വന്ന ആ ഫക്കീറിന്റെ ചോദ്യം. ഒരു ദിവസം ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള ദാരിദ്ര്യമുണ്ടായി. എവിടെ നോക്കിയാലും ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥ വന്നു. നാടുകളിലുള്ള പുഴകൾ മുഴുവനും വറ്റിപ്പോയി. നാടുകളിലുള്ള കുളങ്ങൾ മുഴുവനും വറ്റിപ്പോയി. നാടുകളിലുള്ള വെള്ളത്തിന്റെ സംവിധാനങ്ങൾ, വാട്ടർ സംവിധാനം മുഴുവൻ അസ്തമിച്ചു പോയി. നിങ്ങൾ ഭരിക്കുന്ന ഈ നീണ്ട രാജ്യത്തിന്റെ ഇടയിൽ എവിടെ വെള്ളമുണ്ടോ ആ വെള്ളം മുഴുവനും അസ്തമിച്ചു പോയി, നിന്നുപോയി. എവിടെയും വെള്ളമില്ല. ചെറിയ പിഞ്ചു മക്കൾ ദാഹിച്ച് മരണപ്പെട്ടു പോയി. ഉമ്മമാരുടെ മുലയിൽ മുലപ്പാല് വരുന്നതിന്റെ പകരം വെളുത്ത പാല് വരുന്നതിന്റെ പകരം രക്തങ്ങൾ, ബ്ലഡുകൾ വരാൻ തുടങ്ങി. ദാഹിച്ച് ഉമ്മമാർ മരണപ്പെട്ടു, ബാപ്പമാർ മരണപ്പെട്ടു. എവിടെയും വെള്ളമില്ല. രാജാവാകുന്ന നിങ്ങൾക്ക് രാജകൊട്ടാരത്തിൽ വെള്ളത്തിന്റെ സംവിധാനം പ്രൈവറ്റായി, സ്പെഷ്യലായി നമ്മൾ സംവിധാനിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം അതും കഴിഞ്ഞുപോയി. എവിടെയും വെള്ളമില്ല. ആ രാജാവാകുന്ന നിങ്ങൾ ദാഹിച്ച് പിടച്ച് ആ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് നിലവിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരികയാണ്. നിങ്ങൾ എന്തായിരിക്കും അതിന്റെ മറുപടി? ഹാറൂൺ റഷീദ് ആകുന്ന രാജാവിന്റെ മറുപടി, ആ വെള്ളം കിട്ടാൻ ഞാൻ ആശിച്ചു പോകും, ഞാൻ ആ വെള്ളം കിട്ടാൻ ആഗ്രഹിച്ചു പോകും. അപ്പോഴാണ് ആ വന്ന ആള് നിങ്ങളെ മുന്നിൽ, രാജാവാകുന്ന നിങ്ങളെ മുന്നിൽ വന്ന് പറയുന്നത്, ഈ ബോട്ടിൽ വെള്ളം തരണമെങ്കിൽ നിങ്ങളുടെ ഈ രാജ്യത്തിന്റെ നേരെ പകുതി എനിക്ക് തരണം. കോടിക്കണക്കിന് ആസ്തിയുള്ള, കോടാനുകോടി ആസ്തിയുള്ള ഈ രാജ്യത്തിന്റെ നേരെ പകുതി ഭാഗം, അതിൽ എന്തൊക്കെ ബിൽഡിങ്ങുകളുണ്ട്, എന്തൊക്കെ ഷോപ്പുകളുണ്ട്, എന്തൊക്കെ സ്വത്തുകളുണ്ട്, എന്തൊക്കെ ബംഗാരികളുണ്ട്, എന്തൊക്കെ വെള്ളികളുണ്ട്, എന്തൊക്കെ ക്യാഷുകളുണ്ട്, അതൊന്നും നോക്കാൻ പാടില്ല. രാജ്യത്തിന്റെ പകുതി അത് മുഴുവനും നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ എന്തു പറയും? ആ സമയത്ത് ആ ഹാറൂൺ റഷീദ് ആകുന്ന രാജാവിന്റെ മറുപടി, എനിക്ക് ആ സമയത്ത് ജീവൻ നിലനിർത്തുക എന്നതാണ് എന്റെ ഇമ്പോർട്ടന്റ്. ജീവൻ നിലനിർത്തുക എന്നതാണ് എന്റെ ജീവനാണ് എനിക്ക് വലുത്. ആ സമയത്ത് ബിൽഡിങ്ങുകൾ എനിക്ക് വിഷയമല്ല, കെട്ടിടങ്ങൾ എനിക്ക് വിഷയമല്ല, ഫ്ളാറ്റുകൾ എനിക്ക് വിഷയമല്ല, സ്വത്തുകൾ എനിക്ക് വിഷയമല്ല, ബംഗാരികൾ എനിക്ക് വിഷയമല്ല. ആ മനുഷ്യനോട് എന്റെ മറുപടി എന്താണെന്നാണോ നിങ്ങൾ അറിയേണ്ടത്? മുഴുവൻ സ്ഥലം നേരെ ഈ രാജ്യത്തിന്റെ പകുതി ഭാവവും ഞാൻ കൊടുക്കാൻ തയ്യാറാകും, എന്റെ ദാഹം തീരണം. ആ മനുഷ്യൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് വെള്ളം തന്നു, നിങ്ങൾ വെള്ളം കുടിച്ചു, നിങ്ങളെ ദാഹം തീർന്നു, നിങ്ങളെ ക്ഷീണം തീർന്നു. നമുക്കിപ്പോ സജീവമായി വെള്ളം കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് വെള്ളത്തിന്റെ വ്യാലി അറിയാത്തത്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഓരോരോ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഓരോന്ന് ചിന്തിച്ചാൽ അതെത്രയാണ് പറയാൻ കഴിയില്ല. ഞാനൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്, സുരുവേല് ദാറുൽ ശരിയ സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. മഹാനായ സൈനുല്ലല ഉസ്താദ് ദാറുൽ ഇർഷാദ് എന്ന വലിയ സ്ഥാപനം നടത്തുന്ന ആളാണ്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാനിങ്ങനെ നെക്കിയത്തെടുക്ക മക്കാമുറൂസിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ദാറുൽ അശരിയ സുരുവേൽ ഉസ്താദിന്റെ ഉസ്താദ് തുടങ്ങിയ സ്ഥാപന്റെ ബാപ്പ തുടങ്ങിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഒരുപാട് യതീമക്കളുണ്ട്, അബ്ബയില്ലാത്ത ഉമ്മയില്ലാത്ത യതീമക്കളുണ്ട്, ഇൽമ പഠിക്കുന്ന ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളുകളായ മക്കൾ ഒരുപാടുണ്ട്.
ഇവിടുത്തെ ഖതീബ് ഉസ്താദിന്റെ അനുജനടക്കം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ സ്ഥാപനത്തിന് വേണ്ടി ഒരു ഇൻകം സ്രോസ്, ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി 10 കോടി രൂപ എനിക്ക് ആവശ്യമുണ്ട്. 1 ലക്ഷം എന്നല്ല ഞാൻ പറഞ്ഞത്, 10 ലക്ഷം എന്നല്ല ഞാൻ പറഞ്ഞത്, 1 കോടി എന്നല്ല ഞാൻ പറഞ്ഞത്, 10 കോടി രൂപ എനിക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വയൽ പറയുകയാണ്. അപ്പോഴാണ് ഈ ഹൈവേയിലൂടെ ഒരു വണ്ടി പോകുന്നത്. ആ വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്കോടുകൂടെ അവിടെ നിൽക്കുകയാണ്. അത് വലിയ വിലപിടിപ്പുള്ള വണ്ടിയാണ്. ആ വണ്ടിക്കോ 100,000 രൂപ വിലയുണ്ട്. അതിൽ നിന്നൊരു മുതലാളി ഇറങ്ങുകയാണ്, നേരെ ഈ സ്റ്റേജിലേക്ക് കയറി വരികയാണ്. സ്റ്റേജിലേക്ക് വരുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വലിയ പണക്കാരനാണ്, ഇദ്ദേഹം വലിയ കോടിയാധിപതിയാണ്, ഇദ്ദേഹം വലിയ സാമ്പത്തികമായ സംവിധാനമുള്ള ആളാണെന്ന് ഇയാളെ ഭാവവും രൂപവും ശൈലിയും കാണുമ്പോ എനിക്ക് മനസ്സിലായി. എന്റെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ എന്റെ പേര് പറഞ്ഞു. ഞാൻ ഇന്ന ഇന്ന സുരുവൈർ ഉസ്താദിന്റെ മകനാണെന്ന് പറഞ്ഞു. ദാറുൽ അശ്ഹരെ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ വാതില് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തിലുള്ള അബ്ബയും ഉമ്മയും ഇല്ലാത്ത മക്കൾക്ക്, ഖുർആന് മനഃപാഠമാക്കുന്ന മക്കൾക്ക്, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഒരു വരുമാനത്തിന് ബിൽഡിംഗ് ആവശ്യമുണ്ട്. അതുകൊണ്ട് 10 കോടി രൂപ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേഴ്സ് തുറക്കുകയാണ്. അതിൽ നിന്ന് ഒരു പേഴ്സണൽ ചെക്ക് എടുക്കുകയാണ്. ചെക്ക് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിലുള്ള ആളാണ്, ഇന്ന ഇന്ന ആ മനുഷ്യനാണ് ഞാൻ, അവിടെ എനിക്ക് ഇത്ര ഇത്ര ഹോട്ടലുകൾ ഉണ്ട്, മംഗലാപുരത്ത് ഇത്ര ഇത്ര ഷോപ്പുകളുണ്ട്, ഗൾഫുകളിൽ ഇത്ര ഇത്ര ഷോപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി 10 കോടി രൂപ നിങ്ങൾക്ക് ഞാൻ തരാം, 10 കോടി രൂപ നിങ്ങൾക്ക് ഞാൻ തരാം. എനിക്കെത്ര സന്തോഷമായിരിക്കും, എനിക്കെന്തൊരു റാഹത്തായിരിക്കും. ഇനി കലക്ഷന് പോകണ്ടല്ലോ, ഇനി പിരിവിന് പോകണ്ടല്ലോ, ഇനി നാട്ടിൽ ചുറ്റി നടക്കണ്ടല്ലോ, ഇനി ഗൾഫുകളിലേക്ക് ഫ്ലൈറ്റ് കയറണ്ടല്ലോ. സന്തോഷത്തോടുകൂടെ ഞാൻ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുന്നു, 10 കോടി രൂപ ഞാൻ തമാശ പറയുന്നതല്ല, ഇത് ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ ചെക്കാണിത്. നാളെ ഇന്ന ഇന്ന ബാങ്കിൽ പോയി, INR അക്കൗണ്ടിലുള്ള എന്റെ ബാങ്കിൽ പോയി നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ക്യാഷ് മണിമണിയായി എടുക്കാൻ കഴിയും, നിങ്ങൾക്ക് കുറെ പ്രയാസപ്പെടേണ്ടതില്ല. എന്ത് നിങ്ങൾ എനിക്ക് പകരം തരുമെന്ന് ചോദിക്കുമ്പോ ഞാൻ ആ കൊസി കൊണ്ട് സന്തോഷം കൊണ്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും തരാ, കാരണം 10 കോടി രൂപ ഒറ്റ മിനിറ്റ് കൊണ്ടാണ് കിട്ടുന്നത്, എന്ത് വേണമെങ്കിലും തരാ. അപ്പോഴാണ് അയാളെ മറുപടി, എന്തും വേണ്ട, എന്തും വേണ്ട, നിങ്ങളെ ഒരു സ്വത്തും എനിക്ക് ആവശ്യമില്ല, നിങ്ങളെ വണ്ടി എനിക്ക് ആവശ്യമില്ല, നിങ്ങളെ വേറെ എന്തെങ്കിലും മറ്റുള്ള സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് ആവശ്യമില്ല, എനിക്ക് ഒന്ന് വേണം, അത് തന്നാൽ നിങ്ങൾക്ക് 10 കോടി രൂപ ഇവിടെ നിന്ന് ഞാൻ തരാം. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോഴാണ് ആ മനുഷ്യൻ എന്നോട് പറയുന്നത്, 10 കോടിയുടെ ചെക്കിന്റെ റിലീഫ് നീട്ടി ആ മനുഷ്യൻ എന്നോട് പറയുന്നത്, നിങ്ങളെ മുഖത്ത് 2 കണ്ണ് ഇല്ലേ, അതിൽ നിന്ന് 2 കണ്ണ് ഞാൻ ആവശ്യപ്പെടുന്നില്ല, 1 കണ്ണ് തന്നാലും മതി, 1 കണ്ണ് തന്നാലും മതി, 10 കോടി രൂപ തരാം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ പറഞ്ഞു, എന്റെ കണ്ണ് ഞാൻ തരൂല, എന്റെ കണ്ണ് തരൂല. അപ്പോഴാണ് അയാളെ മറുപടി, എങ്കിൽ 25 കോടി ഞാൻ തരാം, 50 കോടി എന്റെ ബാങ്കിൽ ബാലൻസ് ഉണ്ട്, 25 കോടി നിങ്ങൾക്ക് തരാം, കണ്ണ് തരാൻ തയ്യാറുണ്ടോ? ഞാൻ പറയും, തരാൻ കഴിയൂല, കാരണം എന്റെ കണ്ണിന് 10 കോടിയുടെ വിലയല്ല, 25 കോടിയുടെ വിലയല്ല, 50 കോടിയുടെ വിലയല്ല, 100 കോടിയുടെ വിലയല്ല. ഉമ്മമാരെ, അല്ലാഹു നിങ്ങൾക്ക് തന്ന നിയമത്തുകള്, ബാല്യക്കാരെ റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങള്, ഓ നാട്ടിലുള്ള മോമിനീങ്ങളെ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! ഈ കണ്ണെനിക്ക് കിട്ടിയത് ഞാൻ 10 റുപ്യ ഏതെങ്കിലും ബാങ്കിലേക്ക് ബാലൻസ് ഷീറ്റ് വെച്ചത് കൊണ്ടല്ല, ഞാൻ കുറെ ഇബാദത്ത് ചെയ്തത് കൊണ്ടല്ല, ഞാൻ കരഞ്ഞിട്ട് കുറെ റബ്ബിനോട് പറഞ്ഞത് കൊണ്ടല്ല. ചോദിക്കാതെ, പറയാതെ,
ഇടപെടാതെ, ആവശ്യപ്പെടാതെ, ഉറക്കൊഴിയാതെ, അധ്വാനിക്കാതെ, ഭംഗം വരാതെ, എന്റെ റബ്ബ് എനിക്ക് തന്ന ഈ കണ്ണ് കോടിക്കണക്കിന് വിലയുണ്ട്, എങ്കിൽ എന്റെ കാതിനെത്ര വിലയുണ്ടാകും, എന്റെ നാവിനെത്ര വിലയുണ്ടാകും, എന്റെ കൈകൾക്ക് എത്ര വിലയുണ്ടാകും, എന്റെ കാലുകൾക്ക് എത്ര വിലയുണ്ടാകും, നിങ്ങളുടെ ശരീരത്തിൽ ബ്രെയിനുകളില്ലേ, ബ്രെയിനിന് എത്രയാണ് വില, ഹാർട്ടുകളില്ലേ, ഹാർട്ടിന് എത്രയാണ് വില, കിഡ്നിയില്ലേ, കിഡ്നിക്ക് എത്രയാണ് വില, ശരീരത്തിന്റെ ഓരോരോ നരമ്പുകളും നാഡി നരമ്പുകൾ അതിനെ എത്രയാണ് വില. ആ രീതിയിൽ ലക്ഷങ്ങളല്ല, ലക്ഷോപലക്ഷങ്ങളല്ല, കോടികളല്ല, കോടാനുകോടിയല്ല, മില്യനുകളല്ല, അതിനേക്കാളും അപ്പുറമുള്ള മുഴുവൻ റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിയമത്ത്, ആ റബ്ബ് ചെയ്തു തന്ന നിയമത്ത് അതെന്തിനാണ് തന്നത്? അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൂൻ. കാണാന് കണ്ണ് തന്നില്ലേ റബ്ബ്, കേൾക്കാന് കാത് തന്നില്ലേ റബ്ബ്, സംസാരിക്കാന് നാവ് തന്നില്ലേ റബ്ബ്, പിടിക്കാന് കൈകൾ തന്നില്ലേ റബ്ബ്, യാത്ര ചെയ്യാൻ കാല് തന്നില്ലേ റബ്ബ്, നല്ല ചിന്തിക്കാനുള്ള മനസ്സ് തന്നില്ലേ റബ്ബ്, നല്ല രീതിയിലുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് തന്നില്ലേ. ഇന്ന് ഈ നക്കിയത്തെടുക്ക മക്കാമൂറൂസ് കഴിഞ്ഞിട്ട് ഞാൻ 11 മണി കഴിഞ്ഞ് ദാറുള്ളശരിയ എന്റെ സ്ഥാപനത്തിലേക്ക് പോയി, റൂമിലേക്ക് എത്തിയിട്ട് ഒന്ന് ബാത്റൂമിലേക്ക് പോയി വുളൂ ചെയ്ത് വന്ന് കിടന്നുറങ്ങിയാൽ പിന്നെ നല്ല ഉറക്ക് വന്നുപോയി, പിന്നെ ഒന്നും അറിയുന്നില്ല, ഏത് ശബ്ദങ്ങളും ഉണ്ടെങ്കിലും അറിയുന്നില്ല, കൂർക്കം വലിച്ചങ്ങനെ ഉറങ്ങുകയാണ്. ഉമ്മമാരെ, നിങ്ങളും വയത് കഴിഞ്ഞ് പുരയിലേക്ക് പോയി ഒന്ന് പായില് കിടക്കുമ്പോ, ഒന്ന് കട്ടിലിൽ കിടക്കുമ്പോ, ഒന്ന് ബെഡിൽ കിടക്കുമ്പോ നല്ല റാഹത്തോടെ ഉറക്ക് വരുന്നില്ലേ? എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ പ്രായത്തിലുള്ള, നിങ്ങളെ പ്രായത്തിലുള്ള പലരും ഈ ബാംഗ്ലൂർ ഹൈവേയിലൂടെ ബാംഗ്ലൂരിൽ നിന്ന് അടിച്ച് വരുന്ന, മംഗലാപുരത്തു നിന്ന് ബാംഗ്ലൂരിലേക്ക് അടിച്ച് വീശി പോകുന്ന ബസിന്റെ ഇടയിലൂടെ 2 മണി സമയത്ത് ചിലര് നടക്കുകയാണ്. അവരെ ശരീരത്തിൽ പാൻ്റ് ഇല്ല, അവരെ ശരീരത്തിൽ ചട്ടയില്ല, അവർ രാത്രി ഉറക്കില്ല, അവർക്ക് കിടക്കാൻ അറിയൂല, കിടന്നാൽ ഉറക്ക് വരൂല, അവർ ആ രൂപത്തിൽ അങ്ങനെ നടക്കുകയാണ്, ബസ് വന്ന് തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇത് റോഡാണോ അവരറിയുന്നില്ല, ഫാസ്റ്റ് ബസ് വരുന്നത് അവരറിയുന്നില്ല, മൈൽസിന്റെ ലോറി വരുന്നത് അറിയുന്നില്ല, അർദ്ധരാത്രിയാണെന്നറിയുന്നില്ല. അല്ലാഹ് നമുക്ക് അങ്ങനെ തന്നില്ലല്ലോ, കിടക്കുമ്പോ ഉറക്ക് തന്നില്ലേ, കിടക്കാനുള്ള സംവിധാനം തന്നില്ലേ, റാഹത്തോടെ ഒന്നും അറിയാതെ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നില്ലേ? ഒന്നുകൂടി പറയട്ടെ, ഒരാളെനിക്ക് ഫോൺ ചെയ്തു, എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ സുരുവേൽ സഖാഫി ഉസ്താദല്ലേ, സുരുവേൽ ഉസ്താദിന്റെ മകനല്ലേ, ഇന്ന ഇന്ന സംഘടനയുടെ ജില്ലയുടെ പ്രസിഡന്റ് അല്ലേ, എന്നൊക്കെ, ഇന്ന ഇന്ന സംഘടനയുടെ ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾ എന്നോട് പറയുന്നത്, ഉസ്താദേ നിങ്ങൾ മംഗലാപുരത്തേക്ക് ഒന്ന് വരണം, ഒരു ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് ഒന്ന് വരണം. ഫോൺ കട്ട് ചെയ്തു. 2 മിനിറ്റ് കഴിയുമ്പോ വീണ്ടും റിങ് ചെയ്തു മൊബൈല്. ഞാൻ ഓൺ ചെയ്യാൻ അറ്റൻഡ് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ സ്ഥാപനം നടത്തുന്ന ആളായതുകൊണ്ട് പിരിവും കലക്ഷനും ചെറിയ രൂപത്തിൽ നടത്തുന്ന ആളല്ലേ, ഞാൻ വിളിക്കാനുള്ള ഉദ്ദേശം, ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിലേക്ക് ഒരു ഫാമിലിയെ കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് നല്ല സാമ്പത്തികമായ ചെലവുണ്ട്, ക്യാഷിന്റെ ആവശ്യമുണ്ട്, ആരെയെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് ക്യാഷ് കളക്ട് ചെയ്ത് വരണമെന്ന് പറഞ്ഞു. ഞങ്ങളുമായി ബന്ധപ്പെട്ട ചില മുതലാളിമാർക്ക് ഫോൺ ചെയ്തു, കാരണം വിളിച്ച ആളെ എനിക്കറിയാം, അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 1-2 മുതലാളിമാരെ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്ത് ഫാദർ മുല്ലർ ഹോസ്പിറ്റലിലേക്ക്, മംഗലാപുരത്ത് കങ്കനാടി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ എന്നെ വിളിച്ച ആള് പറഞ്ഞു, ഉസ്താദേ അവിടെയല്ല, വേറെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ വരണം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അദ്ദേഹം എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി.
അവിടെ എത്തി നോക്കുമ്പോഴാണ് മെന്റലിന് തകരാറുള്ള ഹോസ്പിറ്റലാണത്, ഭ്രാന്തന്മാരെ താമസിക്കുന്ന ഹോസ്പിറ്റലാണത്. ഞാൻ എന്ത് ചെയ്തു, ആദ്യമായാണ് ആ ഹോസ്പിറ്റലിലേക്ക് കയറുന്നത്. അവിടെ ഓരോരു സെല്ലിൽ കണ്ടപ്പോ, സെല്ലിലുള്ള ആണുങ്ങളെ കണ്ടപ്പോ, സെല്ലിലുള്ള പെണ്ണുങ്ങളെ കണ്ടപ്പോ, എന്റെ പ്രായമുള്ള നല്ല യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരെ അവരുടെ ആകൃതി കണ്ടപ്പോ, അവരെ രൂപങ്ങൾ കണ്ടപ്പോ, അവരെ നിലവിളി കണ്ടപ്പോ, അവരെ ബൊബ്ബ കണ്ടപ്പോ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. റബ്ബ് എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. എന്നെ കൊണ്ടുപോയ ആൾ എന്റെ കൈ പിടിച്ചിട്ട് അവസാനമുള്ള ഒരു സെല്ലിന്റെ മുന്നിലെത്തി. അവിടെ നോക്കിയപ്പോ, ഓ ബാല്യക്കാരെ, ഓ ബാല്യക്കാരത്തികളെ, റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഈ മഹാന്റെ മുന്നിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് ഹറാമുകൾ വന്നു പോകുന്നു ഇനി വേണ്ട, ഹറാമുകൾ കണ്ടുപോകുന്നു ഇനി വേണ്ട, പിക്ചർ കണ്ടുപോകുന്നു ഇനി വേണ്ട, അന്യപെണ്ണുമായി ബന്ധപ്പെടുന്നു ഇനി വേണ്ട, അന്യാണുമായി ബന്ധപ്പെടുന്നു ഇനി വേണ്ട, അള്ളാഹ് തന്ന മുതലി ബട്ടിയുമായി ബന്ധപ്പെടുത്തുന്നു അത് വേണ്ട, കളവ് പറയുന്നു വേണ്ട. പല മഹല്ലുകളിലും പല നാടുകളിലും ഇന്ന് വാളിന് ആണുങ്ങൾ കുറവാണ്, പല മഹല്ലുകളിലും പല നാടുകളിലും ഇന്ന് പെണ്ണുങ്ങൾ കുറവാണ്. എന്തുകൊണ്ടാണ്? വീട്ടിൽ സുരക്ഷിതമല്ല, അവിടെ കള്ളന്മാർ വരുന്ന പേടിയാണ്, അവിടെ കൊള്ളക്കാർ വരുന്ന പേടിയാണ്. ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാരെ, കളവ് നടത്തി തിന്നുന്നതുണ്ടല്ലോ, അത് വയറ്റിലേക്ക് കടത്തുന്നതുണ്ടല്ലോ, അതുമായി സമ്പാദിക്കുന്നതുണ്ടല്ലോ, അത് മക്കൾക്ക് കൊടുക്കുന്നതുണ്ടല്ലോ, അത് ഉമ്മക്ക് കൊടുക്കുന്നതുണ്ടല്ലോ. ഹറാമിൽ നിന്ന് മുളച്ചത് മുഴുവനും നരകവുമായി ബന്ധപ്പെട്ടതാണ്. ഹറാമുള്ളത് നമുക്ക് വേണ്ട, ഹറാം കാണാൻ നമ്മുടെ കണ്ണ് യൂസ് ചെയ്യണ്ട, ഹറാം കേൾക്കാൻ നമ്മുടെ കാത് യൂസ് ചെയ്യണ്ട, ഹറാം പറയാൻ നമ്മുടെ നാവ് യൂസ് ചെയ്യണ്ട, ഹറാം ചിന്തിക്കണ്ട. റബ്ബ് നമുക്ക് നല്ല മനസ്സ് തന്നില്ലേ, നല്ല ഹൃദയം തന്നില്ലേ? ഞാൻ ആ സെല്ലിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോ ഒരു 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ, കാണാൻ എന്നെ പോലെ ബ്ലാക്ക് ഉള്ള ആളല്ല, കറുത്ത ആളല്ല, നല്ല ചന്തമുള്ള സുമുഖനായ സുന്ദരനായ നല്ല ചൊങ്കുള്ള ഒരു ചെറുപ്പക്കാരനാണ്. താടി കുറച്ച് വികൃതമായി എന്നല്ലാതെ, മീശ കുറച്ച് അങ്ങട്ടും ഇങ്ങട്ടുമായി എന്നല്ലാതെ, മുടിയൊന്ന് ജട പിടിച്ചെന്നല്ലാതെ, നെറ്റി നല്ല വെളുപ്പാണ്, മുഖം നല്ല വെളുപ്പാണ്, ചുണ്ട് നല്ല ചന്തമുള്ള ചുണ്ടാണ്. ആ ചെറുപ്പക്കാരൻ നേരെ മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. അവൾക്ക് ഏകദേശം 10-22 വയസ്സ് വരും. നല്ല തോമട്ട പോലത്തെ പെൺകുട്ടി, നല്ല ചന്തം തുളുമ്പുന്ന സൗന്ദര്യത്തിന്റെ നിറകുടമായ പെൺകുട്ടി. ഈ ചെറുക്കന്റെ ശരീരത്തിലും വേണ്ടതുപോലെ പാൻ്റ് ഇല്ല, ചട്ടയില്ല, വേണ്ടതുപോലെ വസ്ത്രധാരണ ഇല്ല. ഈ പെൺകുട്ടിയുടെ മുന്നിലും ഈ പെൺകുട്ടിയുടെ ശരീരത്തിലും നൈറ്റിയില്ല, ചൂരിദാറില്ല, പർദ്ദയില്ല, ബുർഖയില്ല, ഒരു ചെറിയ മറ മാത്രം, ഇവന്റെയും ശരീരത്തിൽ ചെറിയ മറ മാത്രം. കുറച്ച് കഴിയുമ്പോ ഈ 32-34 വയസ്സുള്ള ചെറുപ്പക്കാരൻ 22 വയസ്സുള്ള പെൺകുട്ടിയെ കോത്തു പിടിക്കുകയാണ്, അവളെ മുഖത്തേക്ക് മുത്തുകയാണ്, അവളെ ശരീരത്തിന്റെ പല ഭാഗത്തേക്കും മടുപ്പിക്കുകയാണ്, എന്നിട്ട് ഹരത്തോടെ മജയോടെ അവളെ പിന്നെയും കൊത്തു പിടിക്കുകയാണ്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിയും ആ മജയിൽ അങ്ങനെ ലഹരിയിൽ അങ്ങനെ മയങ്ങിയിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് നോക്കിയിട്ട് ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരാള്, ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരാള് ഈ സീൻ ഇങ്ങനെ നോക്കുകയാണ്. 34 വയസ്സുള്ള ചെറുപ്പക്കാരൻ 22 വയസ്സുള്ള പെൺകുട്ടിയെ കോത്തു പിടിക്കുന്നത്, ശരീരത്തിലേക്ക് തൊടുന്നത്, സ്പർശിക്കുന്നത്, ആലിംഗനം ചെയ്യുന്നത് കാണുമ്പോ ഈ മൊയിലിന്റെ ആ സെല്ലിന്റെ ഉള്ളിൽ മൊയിലിന്റെ ചാരിയിരിക്കുന്ന ആ 70 വയസ്സുകാരനായ ആള് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്, പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു 50 കഴിഞ്ഞ ഒരു പെണ്ണുങ്ങളുണ്ട്, അവരും ഇത് കണ്ടിട്ട് കട്ടക്കട്ടാ ചിരിക്കുകയാണ്.
ഓ മുഅ്മിനീങ്ങളെ, ഓ ബാല്യക്കാരെ, ഓ നക്കിയതടുക്കയിലുള്ള ഉമ്മമാരെ, എന്റെ കൽബ് അതല്ല വേദനിച്ചത്. കുറച്ചു കഴിയുമ്പോ ഈ 34 വയസ്സുള്ള ബാല്യക്കാരന്റെ രൂപം മാറിപ്പോയി, അവന്റെ മട്ട് മാറിപ്പോയി. അവൻ ഈ പെൺകുട്ടിയെ കോത്തു പിടിച്ച് പൊട്ടി പൊട്ടിക്കരയുകയാണ്. ഈ പെൺകുട്ടിയെ, ചന്തമുള്ള പെൺകുട്ടിയെ കൈപിടിച്ച് ഈ പ്രായമുള്ള 70 ആയ 50 ആയ ആണിന്റെ പെണ്ണിന്റെ അടുത്ത് പോയി. നാലു പേരും കുറച്ചു മുമ്പ് പൊട്ടിച്ചിരിച്ചതാണ് ഇവര്, കുറച്ചു മുമ്പ് വല്ലാത്ത ചിരിച്ചതാണ് ഇവര്. പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോ 4 പേരും കോത്തു പിടിച്ച് കരയുകയാണ്. അവര് വല്ലാതെ വിളി കൊടുക്കുകയാണ്, വല്ലാത്ത ബബ്ബ ഇടുകയാണ്. തേങ്ങി തേങ്ങി ചെറുപ്പക്കാരൻ ബാല്യക്കാരൻ കരയുകയാണ്. ബാല്യക്കാരി കരയുകയാണ്, ആ വയസ്സായ ആണുങ്ങളും പെണ്ണുങ്ങളും കരയുകയാണ്. കൊണ്ടുപോയ ആളോട് ഞാൻ ചോദിച്ചു, ഇവരൊരു നാട്ടുകാരനാണോ, ഇവർ ഒരേ ജാതിക്കാരനാണോ? എന്നെ കൊണ്ടുപോയ ആള് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു 22 വയസ്സുള്ള പെൺകുട്ടിയെ ഒരു 34 വയസ്സുള്ള ചെറുപ്പക്കാരൻ കോത്തു പിടിച്ചില്ലേ? അത് ആ പെൺകുട്ടിയുടെ സ്വന്തം മൂത്തോനാണ്, ഇവന്റെ സ്വന്തം പെങ്ങളാണ്. അത് കണ്ട് പൊട്ടിച്ചിരിച്ചത് സ്വന്തം ഉമ്മയാണ്, സ്വന്തം ബാപ്പയാണ്. ഉമ്മക്കറിയില്ല ഇതെന്റെ മകനാണെന്ന്, ബാപ്പക്കറിയില്ല ഇതെന്റെ മകളാണെന്ന്, മൂത്തോനറിയില്ല ഇതെന്റെ സ്വന്തം ചോരപ്പെങ്ങളാണെന്ന്. അവര് ഭ്രാന്തന്മാരാണ്, മെന്റലിന് തകരാറുള്ളവരാണ്. അല്ല, നമ്മളെ അങ്ങനെ ആക്കിയില്ലല്ലോ, നമ്മളെ കുടുംബത്തിൽ അങ്ങനെ തന്നില്ലല്ലോ, നമ്മുടെ ഭാര്യ മക്കളിൽ തന്നില്ലല്ലോ, നമ്മുടെ മാതാപിതാക്കളിൽ തന്നില്ലല്ലോ. അങ്ങനെ നിഅമത്ത് ചെയ്തു തന്ന, അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന, കാണാൻ കണ്ണു തന്ന റബ്ബ്, കേൾക്കാൻ കാതു തന്ന റബ്ബ്, സംസാരിക്കാൻ നാവ് തന്ന റബ്ബ്, ചിന്തിക്കാൻ നല്ലതിനെ നല്ലതുപോലെ ചിന്തിക്കാൻ, ഇതെന്റെ ഉമ്മയാണല്ലോ ആ ബഹുമാനം, ഇതെന്റെ അബ്ബയാണല്ലോ ആ ബഹുമാനം, ഇതെന്റെ തിരികളാണല്ലോ ആ ബഹുമാനം, ഇതെന്റെ കിടാവാണല്ലോ ആ ബഹുമാനം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ല നമുക്ക് തന്നില്ലേ? നമുക്ക് ആ വിവേകശക്തി നമുക്ക് തന്നില്ലേ? ഇതൊക്കെ തന്നത് എന്റെ നാഥനായ ഖാലിഖായ മാലിക്കായ റാസിഖായ റബ്ബാണ്. ആ റബ്ബിലേക്ക് മടങ്ങുക. തോന്നിവാസങ്ങൾ വേണ്ട, അനാവശ്യങ്ങൾ വേണ്ട, കളവ് പറയുന്നത് വേണ്ട, കള്ളത്തരങ്ങൾ വേണ്ട, കളവ് സാധനം എടുക്കുന്നത് വേണ്ട. ഒരു പൊരയിലേക്ക് പോയി കക്കുമ്പോ കാണുകയില്ല, അറിയുകയില്ല ഒന്നും. ചിലപ്പോ നിന്നെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയുകയില്ല. പക്ഷെ അറിയുന്ന ഒരു നാഥനുണ്ടല്ലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഉറക്കില്ലാത്ത ഒരു റബ്ബ്, എല്ലാം അറിയുന്ന റബ്ബ്, കണ്ണില്ലാതെ കാണാൻ കഴിയുന്ന റബ്ബ്, കാതില്ലാതെ കേൾക്കാൻ കഴിയുന്ന റബ്ബ്, അല്ലാഹു ജല്ല ജലാലുഹു. റബ്ബിലേക്ക് മടങ്ങി, അല്ലാഹുവിലേക്ക് അടുക്കുക. കൂടുതലായി സംസാരിക്കുന്നില്ല. മഹാനായ ഇവിടെ കിടക്കുന്ന നിക്കത്തടുക്ക ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ തഹീറുള്ള മക്കാമാണ്. അല്ലാഹു അവിടുത്തെ പൊരുത്തവും കാവലും നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, ഒന്നുകൂടി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ശഅബാ മാസമാണ്, വശഅബാനു ശഹരി, ഇതെന്റെ മാസമാണെന്ന് മുത്തനബി പറഞ്ഞ മാസമാണ്. ധാരാളം സ്വലാത്തു ചൊല്ലുക. സ്വലാത്തു ചൊല്ലിയാൽ ഇന്ന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം പടർന്നു പിടിക്കുകയാണ്. അത് വയസ്സായ ഉപ്പാപ്പക്ക് മാത്രമല്ലല്ലോ, വയസ്സായ അജ്ജിക്ക് മാത്രമല്ലല്ലോ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞിനെ കിട്ടുന്നില്ല, ഡോക്ടർമാർ തരുന്നില്ല, നഴ്സുമാർ തരുന്നില്ല, ദിവസങ്ങളോളം വെക്കുകയാണ്. ചോദ്യം വന്നു, എന്തിനാണ് ഞാൻ പ്രസവിച്ച എന്റെ പൊന്നുമോളെ തരാത്തത്, എന്റെ പൊന്നുമോളെ തരാത്തത്? ആ ഉപ്പ വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട പുള്ളിയെ കാണാൻ കൊതിയുണ്ടെനിക്ക്. അപ്പോഴാണ് ഡോക്ടർമാരുടെ മറുപടി, കുഞ്ഞിന് ക്യാൻസർ ആണ്, കുഞ്ഞിന് ഇന്ന സ്ഥലത്ത് ക്യാൻസർ ആണ്. ആ രൂപത്തിൽ ഉണക്കുന്ന ക്യാൻസർ വ്യാപിക്കുമ്പോ ആ
ഉണക്കിനെ നശിപ്പിക്കാൻ പച്ചയായ സ്വലാത്ത് കൊണ്ട് കഴിയണം. സ്വലാത്ത് നാവ് കൊണ്ട് വർദ്ധിപ്പിച്ചാൽ ഉണക്കാകുന്ന ക്യാൻസർ വരൂല. നാവ് കൊണ്ട് പച്ചയായ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇത് ശഅബാനാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ബാല്യക്കാരോട്, ഇതിലൂടെ പെട്ടെന്ന് പ്രസംഗം നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം, ഇവിടെ ഒന്ന് നാളെ മഗ്രിബ് മുതൽ തന്നെ മദനിയ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. ഈ സമയമാകുമ്പോ മദനിയ ഉസ്താദ് പുരയിലെത്തി ഉറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ നീട്ടുന്നത് വലിയ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി. നമ്മൾ സംസാരിക്കുമ്പോ നമുക്ക് തന്നെ ഏകദേശം 2 മണിക്കൂറോളം സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ. പക്ഷെ നമ്മൾ 2-4 മണിക്കൂർ സംസാരിക്കുന്നതും സൈനുൽ ഉലമ ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കൾ 10 മിനിറ്റ് സംസാരിക്കുന്നതും വലിയ വേലയുണ്ട്. അവരുടെ നാവുകളിൽ നിന്ന് വരുന്നതൊക്കെ ബർക്കത്തുകളാണ്. അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. എല്ലാവരോടും പറയുന്നു, നല്ല നല്ല മാസങ്ങളാണ്, നല്ല നല്ല രാവുകളാണ്. ബറാത്തിനാവാണ് ഈ 19-ാം തീയതി വരുന്നത്. പരിശുദ്ധ റമദാനാണ്. നമ്മൾ ദുആ ചെയ്യണം, വബല്ലിഗ്ന റമദാൻ, റമദാൻ എനിക്ക് എത്തിക്കണം. ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകണം. ബല്ലിഗ്ന റമദാൻ, റമദാൻ എത്തിക്കണം. ചിലരതിനെ വലിയ വിഷയാക്കിയില്ല, വിഷയാക്കാതിരിക്കുമ്പോ എന്ത് ചെയ്ത്, റമദാനാകുമ്പോ പള്ളി ബന്ധാക്കപ്പെട്ട്, റമദാനാകുമ്പോ ജുമാ ബന്ധാക്കപ്പെട്ട്, റമദാനാകുമ്പോ നിസ്കാരം ബന്ധാക്കപ്പെട്ട്, പെരുന്നാൾ ബന്ധാക്കപ്പെട്ട്, ഖൽബ് കൊണ്ട് ബല്ലിഗ്ന റമദാൻ എന്ന് പറയുന്ന ആവേശം ചെറുപ്പക്കാരിൽ നിന്ന് കുറയുമ്പോ റമദാനാകുമ്പോ മുഴുവനും നിക്കപ്പെട്ടു പോയി, മുഴുവനും അസ്തമിക്കപ്പെട്ടു പോയി. ഈ റമദാൻ നമുക്ക് അങ്ങനെ ആയിക്കൂടാ. ഈ റമദാന് നമ്മുടെ പള്ളി ബന്ധായിക്കൂടാ. നമുക്ക് ഖുർആൻ ഓതുന്ന നിന്നുകൂടാ. ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കുന്നത് നിന്നുകൂടാ. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റജബിൽ എനിക്ക് ബർക്കത്ത് നൽകണം, ശഅബാനിൽ എനിക്ക് ബർക്കത്ത് നൽകണം. ഇന്ന് ബർക്കത്തുകൾ കുറഞ്ഞുപോയി, ബർക്കത്തുകൾ മുറിഞ്ഞുപോയി. എവിടെ നോക്കിയാലും ബേജാറുകളാണ്, എവിടെ നോക്കിയാലും ടെൻഷനുകളാണ്, എവിടെ നോക്കിയാലും വല്ലാത്ത പ്രയാസമാണ്. എപ്പോൾ നോക്കിയാലും ശരീരത്തിന് സുഖമില്ല, എപ്പോൾ നോക്കിയാലും ആരോഗ്യപരമായി പ്രശ്നങ്ങളാണ്. അധ്വാനിക്കുന്നത് മുഴുവനും ഭർത്താവ് മണലാരുണ്യത്തിൽ അധ്വാനിക്കുന്നു. ദുബായിലും സൗദിയിലും മറ്റ് സ്ഥലങ്ങളിലും കാശ് നാട്ടിലേക്ക് എത്തുമ്പോ, വീട്ടിലേക്ക് എത്തുമ്പോ അതിന്റെ മുക്കാഭാഗവും കടമായിട്ടുണ്ട്. എന്തിനാണ് കടമാക്കിയത്? ചീട്ട് കളിച്ചിട്ടല്ല, കള്ള് കുടിച്ചിട്ടല്ല, കാഞ്ചവലിച്ചിട്ടല്ല, തോന്നിവാസം നടത്തിയിട്ടല്ല. ചെറിയ കിടാവിന് പനി വന്നിട്ട് 7 ദിവസം ഹോസ്പിറ്റലിലാണ്. പെണ്ണ് കിടാവിനെ വയറുനൊമ്പലം വന്നിട്ട് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഹോസ്പിറ്റലിലാണ്. ഉമ്മക്കാണെങ്കിലോ ICUവിലാണ്, ബാപ്പയാണെങ്കിലോ സീരിയസ് ആണ്. ഇങ്ങനെ വല്ലാത്ത രൂപത്തിൽ വരുന്നത് എന്താണ്? വീടുകളിൽ ബർക്കത്ത് മുറിഞ്ഞുപോയി, മക്കളിൽ ബർക്കത്ത് നിന്നുപോയി, ഉമ്മയിലും അപ്പയിലും ബർക്കത്ത് നിന്നുപോയി. ബർക്കത്ത് തരുന്നത് പ്രധാനമന്ത്രിയല്ലോ, ബർക്കത്ത് തരുന്നത് കേരളത്തിലെ കർണാടകയുടെ മുഖ്യമന്ത്രിയല്ലോ, ബർക്കത്ത് തരുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ നേതാക്കളല്ലോ, ആ ബർക്കത്ത് തരുന്നത് രാജാവായ റബ്ബാണ്. ആ റബ്ബിനോട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അങ്ങനെ ദുആ ചെയ്യുമ്പോ ഞാൻ ഇന്ന് ദുആ ചെയ്യുന്നു, ഓ വയസ്സായ ബാപ്പമാരെ, എന്റെ ബാപ്പന്റെ പ്രായമുള്ളത് കൊണ്ട് നിങ്ങളെ ഉപദേശിക്കാൻ എനിക്ക് അർഹതയില്ല. സ്നേഹത്തോടെ പറയുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, റജബിൽ ബർക്കത്ത് നൽകണം, ഫീ ശഅബാനി, ശഅബാനിൽ ബർക്കത്ത് നൽകണം എന്ന് ദുആ ചെയ്യുമ്പോ കരുതണം, എന്റെ തല മുതൽ കാൽ വരെ എന്തൊക്കെ റബ്ബ് സംവിധാനിച്ചിട്ടുണ്ട്. എന്റെ കാണുന്ന കണ്ണ് മരിക്കുന്നത് വരെ കാഴ്ച കുറക്കല്ല, എന്റെ കേൾക്കുന്ന കാത് മരിക്കുന്നത് വരെ കേൾവി കുറക്കല്ല, എന്റെ നാവിന്റെ സംസാരം അതിന്റെ ശക്തി കുറക്കല്ല, എന്റെ കൈകള് ഇന്ന് ഞാൻ ഭക്ഷണത്തിന്റെ പൊരയിലേക്ക് പോയപ്പോ അദ്ദേഹം നടക്കുന്നത് പ്രയാസത്തിലാണ്. ഞങ്ങൾ ഇവിടെ തഴൂറൂസ് കമ്മിറ്റിയുടെ യൂനിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുടുംബത്തിലുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം നടക്കുന്നത് കണ്ടപ്പോ പ്രയാസം വന്നുപോയി. ആ രൂപത്തിലുള്ള പ്രയാസം അദ്ദേഹത്തിന്
പ്രളയത്തിൽ നിന്നല്ല മാറ്റുമാറാവട്ടെ. നമുക്കും അങ്ങനെയുള്ള പെട്ടെന്നുള്ള ശോകല്ല നൽകാതിരിക്കുമാറാവട്ടെ. തന്നാൽ വാങ്ങാനല്ലാതെ നമുക്ക് നിവർത്തിയില്ല, തന്നാൽ അനുഭവിക്കാതെ നമുക്ക് നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാതിൽ കൂടുതൽ സംസാരിക്കാനുള്ള സന്ദർഭമില്ലാത്തത് കൊണ്ട് ഒറ്റ വിഷയം പറയുന്നു. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ഉമ്മമാരെ ദുആ ചെയ്തോ, ബാപ്പമാരെ ദുആ ചെയ്തോ, ബാല്യക്കാരെ ദുആ ചെയ്തോ. ആ ദുആ ചെയ്യുമ്പോ എന്താണ് മനസ്സിൽ കരുതേണ്ടത്? اللهم بارك لنا എനിക്ക് ബർക്കത്ത് നൽകണം, في رجب رجبിൽ ബർക്കത്ത് നൽകണം, وفي شعبان شعبانിൽ ബർക്കത്ത് നൽകണം. ബർക്കത്ത് നൽകുന്നത് എന്തിലാണ്? ഒന്ന്, എന്റെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതിലൊക്കെ ബർക്കത്ത് നൽകണം. അങ്ങനെ അല്ലാ ബർക്കത്ത് നൽകിയാൽ ക്യാൻസർ വരൂല, ബ്രെയിനിന് തകരാറ് വരൂല, ഹാർട്ടിന് തകരാറ് വരൂല, കിഡ്നിക്ക് തകരാറ് വരൂല, ഷുഗർ വരൂല, പ്രഷർ വരൂല, കൊളസ്ട്രോൾ വരൂല, തൈറോയിഡ് വരൂല, മാരകമായ രോഗം വരൂല, മൂത്രസംബന്ധമായ രോഗങ്ങൾ വരൂല, യാതൊരു രീതിയിലുള്ള പ്രയാസങ്ങളും വരൂല. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, റജബിൽ എനിക്ക് ബർക്കത്ത് നൽകണം എന്ന് ദുആ ചെയ്യുമ്പോൾ കരുതിയേക്കണം എൻ്റെ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണം. അല്ലാ ബർക്കത്ത് നൽകിയാൽ പിന്നെ നമുക്ക് ബേജാറ് വേണ്ട, രോഗം വരൂല. അതുപോലെ കരുതണം, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിലൊന്ന് എനിക്ക് ബർക്കത്ത് നൽകണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാനി, അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാനി, എൻ്റെ തല മുതൽ കാല് വരെ എന്തൊക്കെ അവയവങ്ങളുണ്ടോ, കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, നാവുകളുണ്ട്, പല്ലുകളുണ്ട്, താടിയുണ്ട്, നെഞ്ഞുകളുണ്ട്, അതേ വയറുകളുണ്ട്, കാലുകളുണ്ട്, കൈകളുണ്ട്, വലതുമുണ്ട്, അതിലൊക്കെ ബർക്കത്ത് നൽകണം. ഞാൻ കുടിക്കുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ എനിക്ക് ബർക്കത്ത് നൽകണം. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ എനിക്ക് ബർക്കത്ത് നൽകണം. എൻ്റെ ഭാര്യ ഉണ്ട്, അവൾ എന്നെ മാത്രം നോക്കി ജീവിക്കുന്ന എൻ്റെ പെണ്ണാണ് എൻ്റെ തിരിയെ, എൻ്റെ പെഞ്ഞായി, എൻ്റെ ഭാര്യ, അവളിൽ നീ ബർക്കത്ത് നൽകണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, റജബിൽ ബർക്കത്ത് നൽകണം, ശഅബാനിൽ ബർക്കത്ത് നൽകണം എന്ന് ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ കരുതിയേക്കണം എൻ്റെ ഭാര്യയിൽ ബർക്കത്ത് നൽകണം. അവക്ക് സീക്ക് നൽകണ്ട, അവക്ക് രോഗം നൽകണ്ട. എൻ്റെ ഉമ്മയുണ്ട്, ആ ഉമ്മക്ക് ബർക്കത്ത് നൽകണം. എൻ്റെ അബ്ബയുണ്ട്, ആ അബ്ബക്ക് ബർക്കത്ത് നൽകണം. എൻ്റെ താമസിക്കുന്ന വീടുണ്ട്, ആ വീട്ടിൽ ബർക്കത്ത് നൽകണം. എൻ്റെ ജ്വല്ലറിയുണ്ട്, എൻ്റെ ഷോപ്പുകളുണ്ട്, എൻ്റെ കെട്ടിടങ്ങളുണ്ട്, എൻ്റെ ബിൽഡിങ്ങുകളുണ്ട്, ഞാൻ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ ഞാനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ ബർക്കത്ത് ചെയ്യണം എന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിൽ എനിക്കൊന്ന് ബർക്കത്ത് നൽകണം, ശഅബാനിൽ ഒന്ന് ബർക്കത്ത് നൽകണം. റമളാനൊന്നെത്തിക്കണം. കഴിഞ്ഞ റമളാൻ എനിക്കില്ല, കഴിഞ്ഞ റമളാൻ എനിക്ക് പള്ളിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, ജുമാ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ജമാഅത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല, ഖുതുബ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ നോമ്പ് തുറക്കുന്ന മജ്ലിസിലൊന്ന് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടില്ല. സന്തോഷത്തിന്റെ സുദിനമാകുന്ന പെരുന്നാളിന് പോലും എൻ്റെ പൊരന്റെ ഉള്ളിൽ ബാക്കിയായതാണ്. ഈ റമളാൻ എൻ്റെ മുന്നിൽ വരികയാണ്. എനിക്ക് കൊറോണ വേണ്ട, ആ രൂപത്തിലുള്ള മറ്റു പേരുകളുള്ള ഒരു രോഗവും വേണ്ട. അതിനെന്തു ചെയ്യണം? വബല്ലിഗ്നാ റമളാൻ, അഫിയത്തോടെ, റാഹത്തോടെ, ഒരു തടസ്സവും ഇല്ലാതെ റമളാനിനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയണം. ഓ ബാല്യക്കാരെ, ബാപ്പമാരെ, ഉമ്മമാരെ, മാത്രമല്ല പള്ളിയിൽ നിന്ന് പുരയിലേക്ക് നടക്കുമ്പോ, പുരയിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ, കച്ചവടത്തിന് ബൈക്കിലൂടെ പോകുമ്പോ, കച്ചവടത്തിന് വണ്ടിയിൽ പോകുമ്പോ, മറ്റുള്ള ആവശ്യത്തിന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ മനസ്സുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഇനി എനിക്ക് മുസീബത്ത് വേണ്ട, ഇനി എനിക്ക് ശർ വേണ്ട, എന്റെ
പൊരയിൽ പ്രശ്നങ്ങൾ വേണ്ട, എന്റെ ജീവിതത്തിൽ ടെൻഷന് വേണ്ട, എന്റെ ഭാര്യക്ക് മാരകമായ രോഗം വേണ്ട, എന്റെ ഉമ്മക്ക് ക്യാൻസർ വേണ്ട, പെട്ടെന്നുള്ള മാരകമായ വിഷമങ്ങളൊന്നും വേണ്ട. അത് വേണ്ടാതെ നിൽക്കണമെങ്കിൽ, അത് ഇല്ലാതെ നിൽക്കണമെങ്കിൽ റബ്ബിന്റെ ബർക്കത്താണ് നമുക്ക് ആവശ്യമുള്ളത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അതൊന്ന് ദുആ ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കഴിവിന്റെ പരമാവധി വശഅബാനു ഷഹരി. ഇത് മുത്തനബിന്റെ മാസമാണ്. മദീന ഒന്ന് കാണണ്ടേ? മദീനയിൽ ഒന്നെത്തണ്ടേ? മുഅ്മിനീങ്ങൾ കൊതിക്കുന്നതല്ലേ ഒന്ന് മദീന കാണാൻ? മദീനയിൽ എത്തിയാൽ അത് മതി, ധാരാളം മതി. സദുവായ ഞാൻ പലപ്പോഴും മദീന കണ്ടിട്ടുണ്ട്. ഖുബ്ബത്തുൽ ഖദറയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. പലപ്പോഴും അവിടെ ഇരുന്നിട്ടുണ്ട്. അവിടെ മദീനയുടെ ഒരു പ്രത്യേകതയുണ്ട്. ലക്ഷക്കണക്കിന് കടമുള്ളവൻ, ബാക്കിയുള്ള വിഷയത്തിൽ വല്ലാത്ത കുടുക്കിൽപ്പെട്ടവൻ, മാനസികമായ രീതിയിൽ വിഷമം അനുഭവിക്കുന്നവൻ, മറ്റുള്ള രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നവൻ, ഇവിടെയൊക്കെ നമുക്ക് ദുആ ചെയ്യണം, ഇവിടെയൊക്കെ നമുക്ക് കരയണം, ഇവിടെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. പക്ഷെ മദീനക്കൊരു പ്രത്യേകതയുണ്ട്. രാജാവായ മുത്തലബി കിടക്കുന്ന മദീനയുടെ പുറത്തു പോയി ആ പച്ച കുബ്ബ നോക്കി നിന്നാൽ വിഷമം പറയാതെ, ബേജാറ് പറയാതെ, ടെൻഷൻ പറയാതെ, റിബാഹു സബാഹു ബി ലിഖബരി മുഹമ്മദി വബസി അലൈന തീബ മിൻ ദാലികൽ ഖബരി. മുത്തനബി ഇടപെടും കേട്ടോ. ഒന്ന് ഒരു വിഷയം കൂടി പറഞ്ഞിട്ട്, ഇൻഷാല്ലാ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാടിന്റെ പരിസരത്തുള്ള ഒരു ഫാമിലി, ആ ഫാമിലി വലിയ കോട്യാധിപതിയായ ഫാമിലിയാണ്. ബാപ്പക്ക് നാല് മക്കളാണ്, മൂന്ന് മക്കളാണ്. അതിൽ രണ്ട് ആൺമക്കളാണ്, ഒരു പെൺകുട്ടിയാണ്. രണ്ട് ആൺമക്കൾക്ക് വലിയ വലിയ കമ്പനികളുണ്ട്, വലിയ 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 സാമ്പത്തികമായ സംവിധാനങ്ങളുണ്ട്, കോടിക്കണക്കിന് ആസ്തികളുള്ള വരുമാനങ്ങൾ രണ്ട് ആൺമക്കളുണ്ട്. അവർക്ക് വലിയ കുടുംബത്തിൽ കല്യാണം കഴിപ്പിച്ചു. പാപ്പയാണെങ്കിലോ അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന് എത്രയാണ് ഷോപ്പുകൾ, എത്രയാണ് ജ്വല്ലറികൾ, എത്രയാണ് മറ്റുള്ള രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, അദ്ദേഹത്തിന് തന്നെ കണക്കുകളില്ല. അങ്ങനെയുള്ള ഒരു മുതലാളി, ആ മുതലാളിക്ക് ആകെയുള്ള ഒരു സ്വപ്നം, ഇനി ഒരു മകളുണ്ട്, ആ മകള് കല്യാണപ്രായമെത്തി, അവളെ കല്യാണം കഴിക്കണം. അവള് ഡിഗ്രി ഇയറിൽ, ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷ നടക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം ഓടി വന്നു, ഫ്ലൈറ്റിൽ വന്നു, ഓടി വന്നു വീട്ടിലേക്കെത്തി രാത്രി ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ട പെണ്ണേ, ഞാൻ എന്തിനാണ് ഇന്ന് ദുബായിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഓടി വന്നതെന്ന് നിനക്കറിയോ? നമുക്ക് ഏറ്റവും വലിയ സ്വപ്നം നമ്മുടെ മകളുടെ വിഷയമാണ്. അവൾക്ക് നല്ല ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലുത്. നമുക്ക് ഇഷ്ടം പോലെ സമ്പത്തുകളുണ്ട്, സ്വത്തുകളുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് എല്ലാമുണ്ട്. ഞാൻ ഒരാഴ്ച മുമ്പ് ഗൾഫിൽ ഒരു കമ്പനി മീറ്റിങ്ങിന് പോയപ്പോ അവിടെ ഒരാളെ കണ്ടു. അതാ കമ്പനിയുടെ വലിയ കോടിക്കണക്കിന് ആസ്തിയുള്ള കമ്പനിയുടെ ജനറൽ മാനേജറാണ് അദ്ദേഹം. കാണുമ്പോ തന്നെ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്, കാണാനും നല്ല ചൊങ്കുള്ള ആളാണ്. അദ്ദേഹത്തിനെ വിളിച്ചു, സംസാരിച്ചു, മറ്റുള്ളവരോട് അന്വേഷിച്ചു നോക്കുമ്പോ എല്ലാവർക്കും അയാളെ പറ്റി നല്ല അഭിപ്രായമാണ്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് ആസ്തിയുണ്ട്, കുടുംബക്കാരെ അന്വേഷിച്ചു നോക്കുമ്പോഴും അതും നല്ലതാണ്. ഞാൻ ആ ചെറുപ്പക്കാരനെ മനസ്സിൽ കണ്ടു, എന്റെ മകൾക്ക് പറ്റിയ പെൺകുട്ടിയാണ്, എന്റെ മകൾക്ക് പറ്റിയ പെൺകുട്ടിയാണ്. അങ്ങനെയാണ് ഞാൻ വന്നത്. നമുക്ക് ആ കല്യാണം ഉറപ്പിക്കണം, ആ ചെറുപ്പക്കാരന്റെ കുടുംബവുമായി ബന്ധപ്പെടണം. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മകളോട് അന്വേഷിക്കണ്ടേ, മകളോടൊന്ന് അന്വേഷിക്കണ്ടേ? കാരണം മകള് ഡിഗ്രി പഠിക്കുന്ന ഭൗതിക വിദ്യത്തെ വിദ്യാർത്ഥിനിയാണല്ലോ, സ്കൂളുകളും കോളേജുകളും പഠിക്കുന്നവരാണല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാരികളാണല്ലോ, അന്വേഷിക്കണ്ടേ? വേണ്ട, പിന്നെയും പറഞ്ഞപ്പോ ഒന്ന് അന്വേഷിച്ചു കളയാമെന്ന രീതിയിൽ അന്ന് ഫൈനൽ എക്സാമിന്റെ ഡിഗ്രി മൂന്ന് വർഷം കഴിഞ്ഞിട്ട്, ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് പെൺകുട്ടി സ്വന്തം വലിയ ഓഡിയോ വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ സ്വന്തമായി ഒറ്റക്ക് പോവുകയാണ് ഡ്രൈവ് ചെയ്തിട്ട്.
ആരുമില്ലാത്ത രീതിയിൽ അങ്ങനെ കോളേജിൽ പോകുന്ന പെൺകുട്ടിയാണ്. നല്ല സൗന്ദര്യത്തിന്റെ നിറകുടമാണ്. ആ പെണ്ണിന് ആ ബാപ്പയും ഉമ്മയും കൊടുത്ത സൗകര്യങ്ങളും സാഹചര്യങ്ങളും സാമ്പത്തികമായ സംവിധാനങ്ങളും കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കൊട്ടാര സമാനമായ വീടാണ്, എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള വീടാണ്. പറയാനാരുമില്ല, കേൾക്കാനാരുമില്ല, ചോദിക്കാനാരുമില്ല, ജോറാക്കാനാരുമില്ല, കണ്ണുമറിക്കാനാരുമില്ല. ബാപ്പ അങ്ങനെ പോറ്റിയ പെണ്ണാണ്, ഉമ്മ അങ്ങനെ പോറ്റിയ പെണ്ണാണ്. ബാപ്പ വലിയ കോടിയാധിപതിയാണ്, ബാപ്പ ഉമ്മയോ വലിയ കോടീശ്വരത്തിന്റെ കുടുംബത്തിൽ പെട്ട ഉമ്മയാണ്. അങ്ങനെ സ്കൂള് കോളേജ് കഴിഞ്ഞ് ആ പെൺകുട്ടി വീട്ടിലേക്ക് വന്ന് ബാപ്പന്റെയും ഉമ്മയുടെയും അടുത്ത് വന്ന് സലാം പറഞ്ഞ് കയറുമ്പോ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, മോളെ നിന്റെ എക്സാം കഴിഞ്ഞല്ലോ, ഇന്ന് വരെ നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഞങ്ങൾ തന്നിട്ടുണ്ടല്ലോ, പക്ഷേ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ആശയുണ്ട്. നിനക്കൊരു ജീവിതം നല്ലത് വേണം, നല്ല ഒരു ഭർത്താവ് വേണം, നല്ല റാഹത്തുള്ള ജീവിതം വേണം, മടിപൊളിച്ചിട്ടുള്ള ജീവിതം വേണം. അതുകൊണ്ട് തന്നെ ആ ബാപ്പ എന്ത് ചെയ്തു, പാൻറിന്റെ കീശയിൽ നിന്നൊരു ഫോട്ടോ എടുത്തു, ആ കമ്പനിയുടെ മുതലാളിയായ ജനറൽ മാനേജറുടെ ഫോട്ടോ കാണിച്ചു. ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ ഫോട്ടോ നിങ്ങൾ നോക്കിക്കോ, ഈ ഫോട്ടോ നീ നോക്കിക്കോ മോളെ, നിനക്ക് കണ്ടുവച്ച ചെറുപ്പക്കാരനാണ്, ഇന്ന ഇന്ന തസ്തികയിലുള്ള കമ്പനിയിലുള്ള വലിയ പണക്കാരനായ മുതലാളിയുടെ മകനാണ്. മകനോ അതിനേക്കാളും വലിയ മുതലാളിയാണ്. നമുക്ക് ഏത് രൂപത്തിലും നമുക്ക് യോജിച്ചതായ ഫാമിലിയിൽ കുടുംബത്തിൽ പെട്ട ആണാണ് ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരനെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ പെണ്ണിന്റെ മുഖം മാറിപ്പോയി. ഈ ചെറുപ്പക്കാരിയുടെ മുഖത്തിന്റെ നിറം മാറിപ്പോയി. മെല്ലെ തല മെല്ലെ കുനിച്ചിട്ട് മെല്ലെ ഉയർത്തിയിട്ട് ബാപ്പനോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ എനിക്ക് പറ്റൂല, ഈ ചെറുപ്പക്കാരൻ എനിക്ക് പറ്റൂല. ഈ മറുപടി കേട്ടപ്പോ ബാപ്പ തകർന്നുപോയി, ഉമ്മ തളർന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പെൺകുട്ടി അടുത്ത് വിളിച്ചിട്ട്, മോളെ നിനക്ക് വേണ്ടിയാണ് ഞങ്ങളെ സ്വത്ത്, നിനക്ക് വേണ്ടിയാണ് ഞങ്ങളെ സർവവും, നിനക്ക് വേണ്ടിയാണ് ഞങ്ങളെ ജീവിതവും, ഞങ്ങളെ സന്തോഷത്തിനെ തകർക്കാൻ പാടില്ല, നിന്റെ സന്തോഷം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇതിനെ പറഞ്ഞത്. മോളെ നിന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരനുണ്ടോ? അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ്, അദ്ദേഹത്തിന്റെ കുടുംബം എവിടെയാണ്, അദ്ദേഹത്തിന്റെ നാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ഈ പെൺകുട്ടിയുടെ മറുപടി, ബാപ്പാ ഒരു ചെറുപ്പക്കാരനുണ്ട്, പക്ഷെ ആ ചെറുപ്പക്കാരന്റെ നാടറിയൂല, കുടുംബം അറിയൂല, വീടറിയൂല, അയാളെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതെന്തൊരത്ഭുതമാണ്, ഇതെന്തൊരത്ഭുതമാണ്. അത്ഭുതത്തോടെ ചോദിക്കുമ്പോ അവിടുന്ന് ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഈ നെക്കിത്തടുക്കയിലുള്ള ബാല്യക്കാരുത്തുകളെ, സ്കൂളുകളിൽ പോകുന്ന പെൺകുട്ടികളെ, SSLC PCU PUC ഡിഗ്രിയും അഭ്യസിക്കുന്ന പെൺകുട്ടികളെ, ആൺകുട്ടികളെ, കൽബിൽ നമുക്ക് ഒരു വലിയ മനംമാറ്റം ഉണ്ടാകാൻ ഒരു വിഷയം ഞാൻ പറയുകയാണ്. ഈ പെൺകുട്ടി പറയുന്നു, 8th സ്റ്റാൻഡേർഡ് വരെ പലപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുമ്പോ എന്താണ് നോക്കുന്നത്, എന്താണ് കാണുന്നത്, എന്താണ് അറിയുന്നതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. പക്ഷെ ഞാൻ 8th സ്റ്റാൻഡേർഡിലുള്ള ലാസ്റ്റ് ടൈമിൽ ഒരു ദിവസം ഞാൻ യൂട്യൂബ് തുറന്നിട്ട് ഒരു ഉസ്താദിന്റെ വയല് കേട്ടു. ഞാൻ ആ ഉസ്താദിന്റെ വയല് കേൾക്കുമ്പോ അയാള് നല്ല ഇഷ്ക് പറയുന്ന ഉസ്താദാണ്, അയാള് മുത്തുനബിന്റെ മദഹ് പറയുന്ന ഉസ്താദാണ്, അയാള് മദീനയെ കുറിച്ച് മാത്രം വാദോരാതെ പ്രസംഗിക്കുന്ന ബാപ്പയാ ഉസ്താദാണ്. ഞാൻ ആ പ്രസംഗം കേട്ടപ്പോ എനിക്കൊരു രസം തോന്നി. പിറ്റന്നാളും ആ പ്രസംഗം കേട്ടു ഞാൻ, അപ്പൊ എനിക്കൊരു ഹരം തോന്നി. പിറ്റന്നാളും ഞാൻ നിർത്തി. പിറ്റന്നാളും ഞാൻ ആ പ്രസംഗം കേട്ടു. പിന്നെ എനിക്ക് മജയായി, പിന്നെ ഒരു ത്രില്ലായി, പിന്നെ എനിക്കത് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ആ പ്രസംഗം കേൾക്കലാണ് പതിവ്. ആ പ്രസംഗത്തിലൂടെ എന്റെ കൽബിലേക്ക് എന്റെ മൂക്കിലേക്ക് മണം വന്നു, ഇലാ മദീനത്തി റസൂലില്ല محبت الريحوم تلك اي كلمات واوما البرقوف والماء من اظمي പിന്നെ മദീന ഈ പെൺകുട്ടി കോടിയാധിപതിയായ കോടീശ്വരത്തിയായ ഈ വലിയ കുടുംബത്തിലുള്ള ബംഗ്ലാവ് പോലെയുള്ള കൊട്ടാരത്തിൽ താമസിക്കുന്ന സർവ സ്വാതന്ത്ര്യങ്ങളുമുള്ള ഹറാമുകൾക്ക് ഹറാമ് കാണാൻ എല്ലാ സൗകര്യമുള്ള ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയുടെ മറുപടി, പിന്നെ കൽബിൽ മദീന വന്നുപോയി ബാപ്പാ, പിന്നെ
കൽബിൽ മുത്തുനബി വന്നു പോയി ബാപ്പാ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? അന്നത്തെ ഒരു പ്രസംഗത്തിൽ 8th സ്റ്റാൻഡേർഡിലുള്ള അവസാന എക്സാമിന്റെ ടൈമിലുള്ള ഒരു പ്രസംഗം കേട്ടു. മോളെ മോനെ ബാല്യക്കാരെ ബാല്യക്കാരത്തികളെ, മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിനെ കാണണ്ടേ? ഒന്ന് മുത്തുനബിനെ കാണണ്ടേ? മുത്തുനബിനെ കണ്ടാൽ നരകം കാണൂല, മുത്തുനബിനെ കണ്ടാൽ മൗത്തിന്റെ സമയത്ത് നൊമ്പലം വരൂല, മുത്തുനബിനെ കണ്ടാൽ ഖബറിൽ ബേജാറുണ്ടാകൂല, മുത്തുനബിനെ കണ്ടാൽ നരകം തൊടൂല. മുത്തുനബിനെ കാണണ്ടേ മോളെ? സ്വലാത്തു ചൊല്ലിക്കോ, സ്വലാത്തു പതിവാക്കിക്കോ. അന്ന് മുതൽ ഞാൻ 9th ക്ലാസ്സില് ഒരു കൊല്ലം മുഴുവനും ഓരോരോ ദിവസവും 24 മണിക്കൂറുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ വെച്ച് ഞാൻ സ്വലാത്തു ചൊല്ലും. ഒരു കൗണ്ടർ വാങ്ങിയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് SSLC പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുമല്ലോ ബാപ്പ. പക്ഷെ 10th ക്ലാസ്സിൽ പലപ്പോഴും പാതിര സമയത്ത് ഞാൻ എന്റെ മുത്തുനബിയാകുന്ന രാജാവാകുന്ന മദീനയിലൂടെ രാജാവാകുന്ന ആ ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോ സ്വലാത്തു ചൊല്ലി. ഞാൻ SSLC കഴിഞ്ഞു. ശേഷം ബാപ്പ വന്ന് എന്നെ കോളേജിൽ ഇവിടെ നിന്ന് അഡ്മിഷൻ ചെയ്തു. PUC ഫസ്റ്റ് ഇയറില്, PUC സെക്കൻഡ് ഇയറില്, ഡിഗ്രി ഫസ്റ്റ് ഇയറില്, ഡിഗ്രി സെക്കൻഡ് ഇയറില് എനിക്ക് നല്ല സൗകര്യമുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല ആഡംബരമുണ്ട്, നല്ല ഭൗതികമുണ്ട്. പക്ഷേ ഞാൻ ഓരോരോ ദിവസവും 24 മണിക്കൂറിൽ ഇത്ര മണിക്കൂർ ഞാൻ സ്വലാത്തുകൾ അങ്ങട്ട് ചൊല്ലി. ആയിരങ്ങളല്ല, 10,000 ലക്ഷങ്ങളല്ല, കോടികളല്ല, കോടാന് കോടി അങ്ങനെ ചൊല്ലി. ബാപ്പാ SSLC ഞാൻ 1st റാങ്കായി. ഞാൻ വലിയ വിജയം വാങ്ങിയപ്പോ നിങ്ങൾ എനിക്ക് ഇത്ര പവണിന്റെ മാല തന്നില്ലേ, ഇത്ര ബംഗാരി തന്നില്ലേ, സ്വർണം തന്നില്ലേ? പക്ഷെ ഞാൻ ഡിഗ്രിയിലുള്ള സെക്കൻഡ് ഇയർ എത്തുമ്പോ എനിക്കൊരു റാങ്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളെ കണ്ടിട്ടുണ്ട് ബാപ്പാ, തങ്ങളെ കണ്ടിട്ടുണ്ട് ബാപ്പാ. 8th ക്ലാസ് മുതൽ ഈ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ഞാനൊരു ഹറാമ് പിന്നെ കണ്ടിട്ടില്ല, അനാവശ്യം കണ്ടിട്ടില്ല, ഗൈബത്ത് പറഞ്ഞില്ല, ഒരു ഫിത്തന പറഞ്ഞില്ല, ഒരു കളവ് പറഞ്ഞില്ല. ഖുർആൻ അങ്ങനെ ഓതി അത് ഓതുമ്പോ ഒരു മജയാണ്, വിക്റു ചൊല്ലി അതൊരു മജയാണ്, സ്വലാത്ത് ചൊല്ലുമ്പോ ഒരു മജയാണ്. മുത്തുനബിനെ കണ്ടു ബാപ്പാ. അതുകൊണ്ട് തന്നെ ബാപ്പയാകുന്ന നിങ്ങളോട്, ഉമ്മയാകുന്ന നിങ്ങളോട് എന്നോട് പിരിസമുണ്ടെങ്കിൽ എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ. പണം എനിക്ക് കണ്ടീഷനല്ല, പാവപ്പെട്ടവനാണെന്ന് യാതൊരു വ്യത്യാസവുമില്ല. മുത്തുനബിനെ കിനാവ് കണ്ട ഒരു പുതിയ അപ്പളയായിരിക്കണം എന്റെ മാപ്പള, മുത്തുനബിനെ സ്വപ്നം കണ്ട ഒരു ഭർത്താവായിരിക്കണം എന്റെ ബാപ്പ, മുത്തുനബിനെ സ്വപ്നം കണ്ട ഒരു ഭർത്താവായിരിക്കണം എന്റെ ബാപ്പ. ആ രീതിയില് ഹബീബായ തങ്ങൾ നമുക്കൊന്ന് കാണണ്ടേ? കണ്ടില്ലെങ്കിൽ ഒന്ന് മദീനെ കാണണ്ടേ? ശഅബാനു ശഹരി, ഇത് ശഅബാനാണ്, ഇത് മുത്തുനബിയുടെ മാസമാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഒറ്റ ഒരു വിഷയം മറഞ്ഞു നിർത്തുന്നു. അതിങ്ങനെ ചൊല്ലണം, അതിങ്ങനെ പതിവാക്കണം. കൊറേ ചൊല്ലാനും പറയാനൊന്നും എനിക്ക് അർഹതയില്ല. ഞാൻ ചൊല്ലണ്ടേ? ഞമ്മ ചൊല്ലണ്ടേ? ഞമ്മക്ക് ചെറിയ സിമ്പിൾ ആയത് ചൊല്ലാൻ വേണ്ടി പറയാണ് ഞാൻ. ഈ ഒറ്റൊരു വിഷയം പറഞ്ഞു ഞാൻ 11 മണിക്ക് ഇവിടെ കൂടുതൽ നിർത്തുന്നത് നീട്ടുന്നത് ഉചിതമല്ല. ഷാല്ലോരിക്ക മഹാനായ ഹമീദ് തങ്ങള് ഒരു 4-5 പ്രാവശ്യം എനിക്ക് വിളിച്ച്, ഞാനൊരു ചെറിയ ശാരീരികമായ ചെറിയൊരു പ്രയാസമുള്ള ഒരു ചെറിയ രോഗം പിടിപെട്ട് കുറച്ച് ദിവസമായി. തങ്ങൾ വിളിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ല. ഇവിടത്തെ മഹാന സിയാറത്ത് ചെയ്ത് ഒരു 10 മിനിറ്റ് സംസാരിച്ചു പോകാമെന്ന് വിചാരിച്ചതാണ്. അല്ലാഹു നമുക്ക് പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, കഴിവിന്റെ പരമാവധി നമ്മൾ അത് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ നടന്നു വരികയാണ് ഒരാള്, നടന്ന് വഴി തെറ്റിപ്പോയി, അയാൾക്ക് ബതി തെറ്റിപ്പോയി, എവിടെയാണ് വഴിയറിയില്ല, നാട്ടിലേക്ക് എത്താനുള്ള വഴി തിരിയുന്നില്ല, വീട്ടിലേക്ക് എത്താനുള്ള വഴി തിരിയുന്നില്ല, ആകെ ബേജാറായി. ഞാൻ ഒറ്റൊരു വിഷയം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നു, നട്ടം തിരിഞ്ഞുപോയി, ക്ഷീണിച്ചുപോയി, ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്തത് വിശന്നുപോയി, ദിവസങ്ങളായി വെള്ളം കുടിക്കാത്തത് ദാഹിച്ചുപോയി. ആ വ്യക്തി നടന്ന് നടന്ന് അവസാനം ഒരു പള്ളിയുടെ മുറ്റത്തെത്തി. പള്ളിയുടെ അടുത്തെത്തിയപ്പോ അദ്ദേഹം എന്തു ചെയ്തു? ഇഷാന്റെ സമയമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ക്ഷീണിച്ചു പോയി, വീണുപോയി, കിടന്നുപോയി. ഒരാള് വന്നിട്ടുമല്ലേ വിളിച്ചു, ഉറങ്ങിപ്പോയി.
കാരണം ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ല, ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ടില്ല, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. യാത്രയാണ് മുഴുവനും വഴിതെറ്റിയതാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാള് മെല്ലെ എന്ത് ചെയ്ത് മെല്ലെ വിളിച്ചു, അദ്ദേഹത്തിന് തട്ടി വിളിച്ചു, മന്നന്ത നിങ്ങൾ ആരാണ്? അദ്ദേഹം ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയില്ല, വീട് പറഞ്ഞില്ല, അഡ്രസ് പറഞ്ഞില്ല. ഞാനൊരു യാത്രക്കാരനാണ്, ഇന്നീ മുസാഫിറോൻ, ഞാനൊരു യാത്രക്കാരനാണെന്ന് പറഞ്ഞു. പള്ളിയിലുള്ള ആള് ഇയാള് നോക്കി, നോക്കുമ്പോ പരിചയമില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റൂല, ഇവിടെ നിയമമുണ്ട്, പള്ളിയിൽ രാത്രി അപരിചിതർക്ക് കിടക്കാൻ പാടില്ല. അദ്ദേഹത്തിനെ മെല്ലെ പുറത്തേക്ക് മാറ്റി, ഞാൻ ഇന്നൊന്ന് ഉറങ്ങട്ടെ, കിടക്കട്ടെ, രാവിലെ പോകാം, അത് പറ്റൂല. അദ്ദേഹം ആളെ മനസ്സിലായില്ല, നേരെ പുറത്തേക്ക് എന്ത് ചെയ്തു, അവിടെ നിന്ന് മാറ്റി, മെല്ലെ വീണ് താഴെ പുറത്തേക്ക് പോയപ്പോ ക്ഷീണിച്ച് വീണുപോയി. നിൽക്കാൻ കഴിയുന്നില്ല, കുറെ സമയം ഇരുന്നു. ഇരിക്കാൻ കഴിയുന്നില്ല, കുറെ സമയം മെല്ലെ കിടന്നു. പിന്നെ മെല്ലെ ഇരുന്ന് എഴുന്നേറ്റു മെല്ലെ നടക്കാൻ തുടങ്ങി. നല്ല മഞ്ഞുള്ള രാത്രിയാണ്, തണുപ്പുള്ള രാത്രിയാണ്, സഹിക്കാൻ കഴിയുന്നില്ല. വിശപ്പാണെങ്കിൽ ഒരു ഭാഗത്ത്, ദാഹമാണെങ്കിൽ ഒരു ഭാഗത്ത്, ക്ഷീണമാണെങ്കിൽ ഒരു ഭാഗത്ത്, തണുപ്പാണെങ്കിൽ ഒരു ഭാഗത്ത്, ഇരുട്ടാണെങ്കിൽ ഒരു ഭാഗത്ത്, അങ്ങനെ മെല്ലെ മെല്ലെ നടക്കുമ്പോ ഒരു വെളിച്ചം കാണുകയാണ്. ആ വെളിച്ചത്തിന്റെ അടുത്തുനിന്ന് കിടക്കാമെന്ന രീതിയിൽ പോയി നോക്കുമ്പോ അതൊരു വീടാണ്, ഒരു പുരയാണ്. മെല്ലേ ഒന്ന് ആ വീട്ടിലേക്ക് സദ്ദൽ ബാബു വാതിലിലേക്ക് മുട്ടി സലാം പറഞ്ഞു. രാത്രി സമയമല്ലേ, വാതിലുമെല്ലാം തുറന്നു നോക്കുമ്പോ ഒരു വയസ്സായ ഒരാളാണ്, നല്ല പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോഴും നാട് പറഞ്ഞില്ല, വീട് പറഞ്ഞില്ല, അഡ്രസ് പറഞ്ഞില്ല, ഞാനൊരു യാത്രക്കാരനാണെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ ആ പുരക്കാരൻ എന്ത് ചെയ്തു, കൈപിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നു, സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, നല്ല കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കി കൊടുത്തു, എന്നിട്ട് കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. വലിയ സന്തോഷമായി യാത്രക്കാരന്. കിടക്കാൻ ഒരുങ്ങുമ്പോ വീട്ടിൽ നിന്ന് ഈ വീട്ടുകാരനായി പ്രായമുള്ള ആള് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അതങ്ങനെ ചൊല്ലുകയാണ്. യാത്രക്കാരൻ വിചാരിച്ചു, ഈ പുരക്കാരൻ എന്തിനാണ് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്, സാധാരണ കിടക്കുമ്പോ ചെല്ലുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി യാത്രക്കാരൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ യാത്രക്കാരൻ, ഈ തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ അവിടെ നിന്ന് വുദു ചെയ്ത് വന്ന് തഹജ്ജുദ് നിസ്കരിച്ച് സലാം വീട്ടുമ്പോ പുരയുടെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. യാത്രക്കാരന് മനസ്സിലായി, പുരക്കാരൻ രാത്രി തുടങ്ങിയതാണ് ഇസ്തിഗ്ഫാർ, ഇതുവരെ നിർത്തിയിട്ടില്ല, അയാൾ കിടന്നിട്ടില്ല, അയാൾ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കി. സുബഹ് നിസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ച് യാത്ര പറഞ്ഞ് ഒരുങ്ങുക, യാത്ര പറയാൻ ഒരുങ്ങുമ്പോ ഈ പുരക്കാരനെ കെട്ടിപ്പിടിച്ചു യാത്രക്കാരൻ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ക്ഷീണമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്റെ ക്ഷീണം മാറ്റിയില്ലേ, അല്ല മരിക്കുന്ന സമയത്ത് നിങ്ങളെ ക്ഷീണം മാറ്റട്ടെ, ഒറ്റ ദുആ ആണ് വന്നാള്. വന്നാള് ഇയാൾക്ക് പരിചയമൊന്നുമില്ല, ഈ പുരക്കാരൻ ും പരിചയമില്ല. പക്ഷെ വന്നാള് സന്തോഷം കൊണ്ട്, എന്റെ ക്ഷീണം രാത്രി മാറ്റിയിട്ട് എനിക്ക് കിടക്കാൻ സൗകര്യം തന്നില്ലേ, അല്ല മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷീണം തരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ, ഒറ്റ ദുആണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഒരാഴ്ചയായി ഞാൻ ഭക്ഷണം കഴിക്കാത്തത്, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ലേ, അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭക്ഷണം നൽകട്ടെ, രണ്ടാമത്തെ ദുആണ്. നിങ്ങൾ എനിക്ക് വെള്ളം തന്നില്ലേ, എന്റെ ദാഹം മാറ്റിയില്ലേ, മഹ്ശറയിൽ ചൂടിൽ നിൽക്കുമ്പോൾ മുത്തുനബിന്റെ ഹൗദുൽ കൗസർ കൊണ്ട് അല്ലാഹ് നിങ്ങളെ ദാഹം മാറ്റട്ടെ, ഒറ്റ ദുആണ്. ആ ദുആ കിട്ടിയപ്പോ പുരക്കാരന് സന്തോഷമായി. ഈ യാത്രക്കാരൻ മെല്ലെ സ്റ്റെപ്പിലേക്ക് കാല് ചവിട്ടാൻ ഒരുങ്ങുമ്പോ ഒറ്റ നോട്ടമാണ് ഈ പുരക്കാരൻ, ഒരു നോട്ടമാണ്. നോക്കിയിട്ട് ചോദ്യം, അല്ല ഇന്നലെ രാത്രി കിടക്കുമ്പോ നിങ്ങൾ അസ്തഗ്ഫിറുള്ള പറയുന്നുണ്ടായിരുന്നു, ഞാൻ സുബഹിക്കഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അസ്തഗ്ഫിറുള്ള പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രാത്രി മുഴുവനും അസ്തഗ്ഫിറുള്ള ദായിമാക്കിയത് പോലെ തോന്നുന്നല്ലോ, എന്താണ് നിങ്ങൾ ഇത്ര വലിയ തെറ്റ് ചെയ്തത്? സാധാരണ തെറ്റ് ചെയ്താലല്ലേ അസ്തഗ്ഫിറുള്ള ചെല്ലാറുള്ളൂ. അപ്പോഴാണ് ആ പുരക്കാരന്റെ മറുപടി, ഈ യാത്രക്കാരനോട്, ഓ യാത്രക്കാരാ, ഞാൻ
ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, ഞാനൊരു മൊയിലാറല്ല, ഞാനൊരു ഉസ്താദല്ല, ഞാനൊരു ഖാദിയല്ല, ഒരു സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ. ആ സാധാരണക്കാരനായ ഞാൻ, എനിക്കൊരു വലിയ ഭാഗ്യമുണ്ട് ജീവിതത്തിൽ. എൻ്റെ നാട്ടിൽ ഒരു മഹാനുണ്ട്, ആ മഹാനുമായി ഞാൻ ബന്ധപ്പെടും. അയാൾ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ പോയിരിക്കും, അയാളെ ദുആയിൽ ഞാൻ കൂടും. എന്ത് ബേജാറുണ്ടെങ്കിൽ അയാളോട് പറയും, ആ ബേജാറ് പറയുമ്പോൾ അയാൾ പറയും, ഇന്നത് ചൊല്ലിക്കോ എൻ്റെ ബേജാറ് നീങ്ങും, അല്ലെങ്കിൽ ഇന്നത് ചെയ്തോ എൻ്റെ ബേജാറ് നീങ്ങും. അങ്ങനെ ഞാൻ ഏകദേശം ഇപ്പൊ ഏകദേശം കുറേ സമയമായി ആരോഗ്യമില്ലാതെ പുരയിൽ ബാക്കിയാണ്. കുറേ ദിവസം, കുറേ മാസം മുമ്പ് ആണ് ആ മഹാനെ ഞാൻ കണ്ടത്, പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ വഴുത് കേട്ട്, ഉപദേശം കേട്ട്, ദുആയെല്ലാം കഴിഞ്ഞ് കൈപിടിച്ച് മുത്തുമ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഉസ്താദേ ഒരുപാട് കാലമായി നിങ്ങളടുത്ത് ഞാൻ വരുന്നു, നിങ്ങളെ കൊണ്ട് പലതും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്, എന്റെ പ്രശ്നത്തിന് പലതിനും പരിഹാരമുണ്ടായിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ കൈപിടിച്ചിട്ട് ഞാൻ ഒരു ആവശ്യം പറയുന്നു, നിങ്ങളത് പരിഗണിക്കണം, അതെനിക്ക് കിട്ടുന്ന രൂപത്തിലാക്കണം. ആ മഹാനപ്പോൾ എന്നോട് പറഞ്ഞു, ചോദിച്ചോളൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ദുനിയാവിന്റെ ആശയൊക്കെ തീർന്നുപോയി, എന്റെ ആഗ്രഹം നിങ്ങൾ വലിയ മഹാനല്ലേ, നിങ്ങൾ വലിയ ദുആക്കുത്തരമുള്ള ആളല്ലേ, നിങ്ങളെ വാതിൽ പലപ്പോഴും ഒരു വലിയ മഹാനെ കുറിച്ച് വാത് പറയാറുണ്ട്, അതാരാണ് ആ മഹാൻ? മഹാനായ ഇമാമേ അഹ്ലി സുന്ന ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, 10 ലക്ഷം ഖുർആൻ ഹദീസ് മനപ്പാഠമാക്കിയ, മുത്തനബിയെ കിനാബ് കാണുന്ന അഹ്മദ് ഇബ്നു ഹംബൽ, തങ്ങളെ കുറിച്ച് നിങ്ങൾ വാത് പറയാറിൽ, ഇതാര് പറയുന്നേ? ഈ പുരക്കാരൻ യാത്രക്കാരനോട് പറയാണ്, ആ മഹാനോട് പറഞ്ഞ വിഷയം ഇയാൾ ഇങ്ങനെ പറയാണ്. ഞാൻ ആ മഹാനോട് പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും വാത് പറയുമ്പോ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ബഹുമാനം പറയാറില്ലേ, കറാമത്ത് പറയാറില്ലേ, അവിടുത്തെ മഹത്വം പറയാറില്ലേ, മുത്തനബിനെ കിനാവ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ കണ്ട ചരിത്രങ്ങളൊക്കെ പറയാനില്ലേ, ആ മഹാന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് നിങ്ങൾ ദുആ ചെയ്യാറില്ലേ? അതുകൊണ്ട് തന്നെ ഈ പ്രായമുള്ള ഈ സമയത്ത് ഈ സാധാരണക്കാരനായ ഒന്നിനും കൊള്ളാത്ത എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ പറയുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളാകുന്ന ആ വലിയ മഹാൻ എന്റെ വീട്ടിൽ ഒരു ദിവസം വരണം, എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം, എന്റെ വീട്ടിൽ രാത്രി മുഴുവനായി താമസിക്കണം, കിടന്നുറങ്ങണം. പോരാ, അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കലിമ ചൊല്ലണം, എന്നിട്ട് അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ നെഞ്ഞിലേക്ക് വീണ് മരിക്കണം. ആ മഹാന് തന്നെ എന്നെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, എന്റെ ജനാസയുമായി ബന്ധപ്പെട്ടത് ചെയ്യണം. ഇത് എന്റെ ഒരു ആശയാണ്. ഞാനത് പറഞ്ഞപ്പോ എന്റെ ഉസ്താദ്, എന്റെ മഹാൻ എന്നോട് പറഞ്ഞു, എന്തൊരത്ഭുതമാണ് നിന്റെ ആഗ്രഹം, വല്ലാത്തൊരാഗ്രഹം, വല്ലാത്ത ബാബാ നീ എന്ത് ഇങ്ങനത്തെ ഒരു ആഗ്രഹം. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ഞാൻ തന്നെ കണ്ടിട്ടില്ല ജീവിതത്തിൽ, അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ വീട് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. നിന്റെ ആഗ്രഹം കണ്ടെങ്ക് മാത്രം പോരെ, ഔത്ത് വരണം, ഔത്ത് വന്നെങ്ക് മാത്രം പോരെ പാർക്കണം, പാർത്തെങ്ക് മാത്രം പോരെ ബൈക്കണം, ബൈച്ചെങ്ക് മാത്രം പോരെ അവിടെ എന്ത് ചെയ്യണോ എല്ലാം ആക്കണം. ഇത് വല്ലാത്തൊരാഗ്രഹമല്ലേ? അത് നടക്കൂല. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളാകുന്ന ലോക പ്രശസ്ത പണ്ഡിതനാകുന്ന, ആയിരക്കണക്കിന് ഔലിയാക്കളുടെ നേതാവാകുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ അതൊന്നും നിന്റെ പൊരയിലേക്ക് എത്തിക്കാനൊന്നും കഴിയൂല. അപ്പോഴാണ് ഞാൻ കരഞ്ഞു, അവിടുത്തെ കാലിലേക്ക് വീണിട്ട് ഞാൻ വല്ലാത്ത ബേജാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നും അറിയില്ല. നിങ്ങളെ പലപ്പോഴും അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ക്രാമത്ത് പറയുമ്പോ എന്റെ കൽബിൽ വന്ന് ആശയി പാവപ്പെട്ട ഞാൻ പറഞ്ഞതാണ്. മരിക്കുന്നതിന് മുമ്പ് ആശ എനിക്കൊന്ന് നിറവേറ്റണമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോ ആ മഹാന് എന്നെ അടുത്ത് വിളിച്ചിട്ട് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ ബേജാറാവണ്ട, നിന്റെ ആഗ്രഹം വലിയൊരു ആഗ്രഹമാണ്, എങ്കിലും നിന്റെ ആശ പൂർത്തിയാവാൻ ഒരു വഴിയുണ്ട്. മംഖാല അസ്തഗ്ഫിറുല്ലാഹ മിൻകുല്ലി ഹമ്മിൻ ഫറജാ വമിൻകുല്ലി ളീഖ് വിചാരിക്കാതെ ഭാഗത്തിലൂടെ അല്ലാഹ് അത്ഭുതമായി പലതും തരും. ഇത് മുത്തുനബിയുടെ ഒരു ഹദീസാ, ഇതുപോലെയുള്ള ഒരു ഹദീസാണ്. അതുകൊണ്ട്
തന്നെ നീ അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കോ, അസ്തഗ്ഫിറുള്ള പതിവാക്കിക്കോ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് കരഞ്ഞിട്ട് അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കോ. പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, നേടാത്ത കാര്യങ്ങളില്ല, തീരാത്ത പ്രശ്നങ്ങളില്ല, തീരാത്ത രോഗങ്ങളില്ല, തീരാത്ത കടങ്ങളില്ല. മാസങ്ങളായി യാത്രക്കാരനോട് ഞാൻ പറയുകയാണ്, മാസങ്ങളായി ഞാൻ അസ്തഗ്ഫിറുള്ള ചൊല്ലുന്നു, കിടന്നിട്ട് ഉറക്കം വരൂല, കിടന്നാൽ എനിക്ക് കിടത്തം വരൂല, ഞാൻ അസ്തഗ്ഫിറുള്ള ഇങ്ങനെ ചൊല്ലും. നടക്കുമ്പോ പകൽ അസ്തഗ്ഫിറുള്ള ചൊല്ലും, നിൽക്കുമ്പോ അസ്തഗ്ഫിറുള്ള ചൊല്ലും, നിസ്കാരത്തിന്റെ ശേഷം അസ്തഗ്ഫിറുള്ള ചൊല്ലും, കിടന്നാൽ അസ്തഗ്ഫിറുള്ള ചൊല്ലും. എന്നിട്ട് ഈ യാത്രക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ പുരക്കാരൻ പറയുന്നു, ഞാൻ ചൊല്ലി അസ്തഗ്ഫിറുള്ളക്ക് കയ്യും കണക്കൂല, പക്ഷേ ഞാൻ ആ മഹാനെ കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് കഴിയൂല. അത് അത് അസ്തഗ്ഫിറുള്ളാന്റെ മോശമല്ല, എന്റെ മോശമാണ്. അസ്തഗ്ഫിറുള്ള ഒറിജിനലാണ്, പക്ഷെ ഞാൻ ഡ്യൂപ്ലിക്കറ്റാണ്, ഞാൻ തെമ്മേടിയാണ്, ഞാൻ മോശക്കാരനാണ്, ഞാൻ എരപ്പാളിയാണ്, എനിക്കതിന് ഭാഗ്യമില്ല. കാരണം എൻ്റെ ആഫിയത്ത് കുറഞ്ഞുപോയി, ഇനി മരണമല്ലാതെ മുന്നിൽ വഴിയില്ലെന്ന് പറയുമ്പോൾ ആ യാത്രക്കാരൻ ഒരു നോട്ടം നോക്കിയിട്ട് അയാളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനേ അന അഹമ്മദ് ഇബ്നു ഹംബൽ, ഞാൻ അഹമ്മദ് ഇബ്നു ഹംബലാണ്, അന അഹമ്മദ് ഇബ്നു ഹംബൽ, ഞാൻ അഹമ്മദ് ഇബ്നു ഹംബലാണ്. നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചത് ഞാനാണല്ലോ, നിന്റെ വീട്ടിൽ പാർത്തത് ണല്ലോ, നിന്റെ വീട്ടിൽ കിടന്നുറങ്ങിയത് ഞാനാണല്ലോ. ഞാൻ അഹമ്മദ് ഇബ്നു ഹംബലാണ് മോനേ. ഒറ്റ നോട്ടം നോക്കി സന്തോഷത്തിൽ ഒന്നയാൾ ചിരിച്ചു, അതങ്ങട്ട് ചൊല്ലി അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ നെഞ്ഞിലേക്ക് വീണുപോയി, മരണപ്പെട്ടുപോയി. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള് താങ്ങി, അവിടുന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അവിടുന്ന് നിസ്കരിച്ച് അവിടെയുമായി ബന്ധപ്പെട്ട് ജനാസ സംസ്കരിച്ചു. അതുകൊണ്ട് ഉമ്മമാരോട് ബാപ്പമാരോട് നല്ല നല്ല മിനിറ്റുകൾ, നല്ല നല്ല സെക്കൻഡുകൾ, നല്ല നല്ല മണിക്കൂറുകൾ, നല്ല നല്ല രാവുകൾ, നല്ല നല്ല പകലുകൾ, നല്ല നല്ല ആഴ്ചകൾ, നല്ല നല്ല മാസങ്ങൾ ഒക്കെ വരുമ്പോ നമ്മളതിനെ സമ്പന്നമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നമ്മളെ 11 മണിക്ക് തന്നെ നിർത്താൻ പറഞ്ഞു. സമയം കുറച്ച് വൈകിയതിൽ ഉറൂസ് കമ്മിറ്റി അധ്യക്ഷരോടും മറ്റെല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് ഇനി ഒരിക്കലും സന്ദർഭം പോലെ സംസാരിക്കാം എന്നറിയിച്ച് എല്ലാവരും ഒന്ന് 2 മിനിറ്റ് ഒന്ന് മുന്നിൽ വന്നാൽ ഒരു ചെറിയൊരു ദുആ നടത്താൻ. നമ്മളെ പള്ളിയുമായി ബന്ധപ്പെട്ട് ആ ദർഗയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലം എടുക്കുന്ന ഉദ്ദേശത്തിൽ ഒരാൾ 5000 രൂപ സദഖ നൽകിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, പകരം അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അയാളെ കാര്യങ്ങളൊക്കെ അല്ലാഹുറഹ്മത്തിലാക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ വിധിക്കാതിരിക്കട്ടെ, മരുന്നുകളെ വിധിക്കാതിരിക്കട്ടെ, മാരകമായ രോഗങ്ങൾ അള്ളാഹു നൽകാതിരിക്കട്ടെ, അള്ളാഹു നമുക്കും മാരകമായ രോഗങ്ങൾ നൽകാതിരിക്കട്ടെ. ഒന്ന് പ്രയാസ ബുദ്ധിമുട്ടില്ലാത്തവർ ഒന്ന് ബന്ധിടെ നിന്നാൽ ഒരു ചെറിയൊരു ദുആ ഒന്ന് ദുആ ഇരുന്നിട്ട് ഞമ്മ പിരിയ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ صلي على سيدنا محمد وعلى ال سيدنا ومولانا محمد. വൈകി ലേറ്റായി എങ്കിൽ എല്ലാരോട് പൊരുത്തം ചോദിച്ചിട്ട് ഒരു 11 കുറി ഒന്ന് ചൊല്ലി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم, استغفر الله العظيم, استغفر الله العظيم, استغفر الله العظيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. തങ്ങളെ മുജീദത്ത് ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ റജബിന്റെയും ശഅബാൻ മാസത്തിന്റെയും ബർക്കത്ത് കൊണ്ട്, ഈ പവിത്രമായ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട്, വലിയ സാഹിബുൽ കറാമാത്ത ഇവിടുത്തെ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാ. ഇവിടെ ഞങ്ങൾ അസ്തഗ്ഫിറുള്ള ചൊല്ലിയിട്ടുണ്ട്, അസ്തഗ്ഫിറുള്ള ചൊല്ലിയിട്ടുണ്ട്, അസ്തഗ്ഫിറുള്ള ചൊല്ലിയിട്ടുണ്ട്. ആ ചൊല്ലിയത് ഞങ്ങളെ നാവ് കൊണ്ടാണ്. ഞങ്ങളെ നാവിലേക്ക് നീ മാരകമായ രോഗം നൽകല്ല അല്ലാ. അസ്തഗ്ഫിറുള്ള ചൊല്ലിയാൽ രോഗം മാറുമെന്നല്ലേ പഠിപ്പിച്ചത്? ഞങ്ങളെ നാവിന് മാരകമായ രോഗം നൽകല്ല അല്ലാ. ഞങ്ങളെ നാവിന് ക്യാൻസർ വിധിക്കല്ല അല്ലാ. ഞങ്ങളെ ഹാർട്ടിന് തകരാറ് നൽകല്ല അല്ലാ. ഞങ്ങളെ കിഡ്നി ഫെയിൽഡ് ആക്കല്ല അല്ലാ. ഞങ്ങളെ ബ്രെയിനിന് തകരാറാക്കല്ല അല്ലാ. ഞങ്ങളെ കൈകാലുകൾ കുഴച്ചു കളയല്ല അല്ലാ. അതൊരു ഭാഗത്തേക്ക് തളർന്നു പോകുന്ന അവസ്ഥ നൽകല്ല അല്ലാ. മരിക്കുന്നത് വരെ ഇപ്പോഴെങ്ങനെയാണ് ഞങ്ങൾക്ക് ആരോഗ്യമുള്ളത്, അതിനേക്കാളും പൂർണ്ണമായ ആരോഗ്യം ഞങ്ങളെ ഉമ്മയുണ്ട്, ഞങ്ങളെ ബാപ്പയുണ്ട്, ഞങ്ങളെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ ഉമ്മ ബാപ്പമാരും ഭാര്യമാരും മക്കളൊക്കെയുണ്ട്. അവർക്കൊക്കെ നീ പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാ. ഈ മഖാമുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന് വേണ്ടി ഒരാൾ 5000 രൂപ തന്നു. ആ സദഖ നീ സ്വർഗത്തിൽ അദ്ദേഹത്തിന് പകരമാകുന്ന സദഖയായി നീ സ്വീകരിക്കണം അല്ലാ. കടങ്ങൾ തന്ന് ഞങ്ങൾക്ക് ഉറക്ക് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നൽകല്ല അല്ലാ. കടം തന്ന് ഞങ്ങളെ ഇജ്ജത്തൊക്കെ തകരാറിലാക്കല്ല അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ബേജാറ് നൽകല്ല അല്ലാ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കൾക്ക് ബേജാറ് നൽകല്ല അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കൾക്ക് ആഫിയത്ത് നൽകണം അല്ലാ. ഹോസ്പിറ്റൽ വിധിക്കല്ല അല്ലാ. മരുന്ന് വിധിക്കല്ല അല്ലാ. ടെസ്റ്റുകൾ വിധിക്കല്ല അല്ലാ. ഐസ് വിധിക്കല്ല അല്ലാ. രോഗത്തിൻ്റെ ഏത് ഭാഗങ്ങളും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിലും നീ പൂർണ്ണമായ നിന്റെ പ്രത്യേകമായ ഔലിയാക്കളെ കൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാനെ കൊണ്ട് ഞങ്ങൾക്ക് നീ വലിയ ഹിഫ്ദ് നൽകണം അല്ലാ. ഈ നാട്ടിൽ ഐക്യം നൽകണം അല്ലാ. കള്ളന്മാരെ ശല്യത്തിൽ നിന്ന് കവല് നൽകണം അല്ലാ. കൊള്ളക്കാരെ ശല്യത്തിൽ നിന്ന് കവല് നൽകണം അല്ലാ. മുഫ്തിനീങ്ങളെ ഫിത്നകളിൽ നിന്ന് കവല് നൽകണം അല്ലാ. അഹാസിദീങ്ങളെ അസൂയക്കാരസൂയയിൽ നിന്ന് കവല് നൽകണം അല്ലാ. ഞങ്ങളുടെ ദാറുള്ള ശരിയ സ്ഥാപനം സുരുവേലിൽ തീമക്കളും മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്. ആ മക്കൾക്ക് സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഭക്ഷണം നൽകുന്ന പലരുമുണ്ട്. നീ അവർക്കൊക്കെ പകരം ദുനിയാവിലും ആഖിറത്തിലും വലിയ സന്തോഷം നൽകണം അല്ലാ. ഞങ്ങളുടെ കുടുംബപരമായ ഒരു വിഷയം ഞങ്ങളുടെ മുന്നിലുണ്ട്. അത് ഖൈറായ രീതിയിൽ ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് നീ പൂർത്തിയാക്കണം അല്ലാ. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരി ചെറുപ്പക്കാരികൾ യോജിച്ച ഇണകളെ നൽകണം അല്ലാ. ഞങ്ങളുടെ ഹമീദ് തങ്ങൾ വലിയ സ്വാത്വികനായ സയ്യിദവറുകളാണ്, നല്ല സ്വൽസ്വഭാവത്തിൻ്റെ ഉടമയാണ്. അവിടത്തേക്കും കുടുംബത്തിനും നീ ബർക്കത്തും ആഫിയത്തും നൽകണം അല്ലാ. എന്നോട് വരുമ്പോൾ പറഞ്ഞ് ഹാജാ തങ്ങളെ വിഷയം നിങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിരുന്നു, അതിവിടെ പറയണമെന്ന് ഞാൻ മറന്നുപോയതാണ്. ഞങ്ങൾക്കൊക്കെ ഹാജാഹത്തങ്ങളെ കാവല് നീ നൽകണം അല്ലാ. മരിക്കുമ്പോൾ നീമാനോടുകൂടെ മരിക്കണം. അവിടെ അസ്തഗ്ഫിറുള്ള ചൊല്ലിയിട്ട് ആ മനുഷ്യൻ എന്നെപ്പോലെ മുണ്ടാസ് കിട്ടിയ ആളല്ല, എന്നെപ്പോലെ കമീസ് ഇട്ട ആളല്ല, എന്നെപ്പോലെ വയത് പറയുന്ന ആളല്ല, ഒരു കൂലിപ്പണിക്കാരനായ ഒരാളാണ് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ചത്. അതുപോലെ ഞങ്ങളൊരു ദിവസം മരിക്കുമ്പോൾ ഒന്ന് ഈമാനോടുകൂടെ സലാമത്താക്കണം അല്ലാ. ആ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കൽബിൻ്റെ ഒരു കൊതിയുണ്ട്, നമ്മളെ എല്ലാവരുടെ കൽബിലും ഒരാശയുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീന ഒന്ന് കാണണം, ഒന്ന് മദീന സിയാറത്ത് ചെയ്യണം, അതിന് കുടുംബത്തിൻ്റെ കൈ പിടിച്ച് ഒന്ന് മദീന കാണാനുള്ള ഭാഗ്യം ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. ഖബറും ശേഷമുള്ള വലിയ ജീവിതങ്ങളൊക്കെ ഞങ്ങൾക്ക് സന്തോഷകരമാക്കി സ്വർഗം കൊണ്ട് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണം അല്ലാ. ഞങ്ങളെ എല്ലാ ആഫിയത്തും നീ സന്തോഷത്തോടെ നിലനിർത്തണം അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم بارك لنا في رجب وشعبان, اللهم بارك لنا في رجب وشعبان, اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا اعنا وايدنا على القيام والصيام وتلاوه القران انا الليل اطراف النهار يا ذا الجلال والاكرام.
العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.